തരിപ്പിടി തിരിപ്പിടി പാപ്പാം പള്ളിക്കപ്പായ് കൊടി പന്ത്രണ്ടാനയ്ക്ക് ചുങ്ക കൊടി ചുങ്ക കെട്ടും ചൂള കെട്ടും നല്ലൊരു മീനും തുള്ളി വരുമ്പോ രാജ ചിലപ്പോ നമുക്ക് രാജാവും മന്ത്രിയും കളിക്കാം. രാജാവ് നീയൊരു രാജാവ് നീയൊരു രാജാവ് ഞാനൊരു ഞഞ്ഞാ പിഞ്ഞാ മന്ത്രി നീയൊരു രാജാവ് ഞാനൊരു ഞഞ്ഞാ പിഞ്ഞാ മന്ത്രി നീയൊരു രാജാവ് ഞാനല്ല നീ ഞാനൊരു രാജാവ് നീയൊരു ഞഞ്ഞാ പിഞ്ഞാ മന്ത്രി സിംഹാസനമെവിടെ സിംഹാസനമെവിടെ ചെങ്കോലും കിരീടവും എവിടെ ചെങ്കോലും കിരീടവും എവിടെ സേനകൾ എവിടെ ചേരികൾ എവിടെ സേവകന്മാരെവിടെ എവിടെ നീയൊരു രാജാവ് ഞാനൊരു ഞഞ്ഞാ പിഞ്ഞാ മന്ത്രി നീയൊരു രാജാവ് ഞാനൊരു ഞഞ്ഞാ പിഞ്ഞാ മന്ത്രി കുതിര സിംഹം കടുവ മൈന മയില് മണ്ണാത്തി കുരുവി ആന കുതിര സിംഹം കടുവ മൈന മയില് മണ്ണാത്തി കുരുവി ഇവരാണ് നമ്മുടെ പ്രജകൾ പക്ഷേ നമ്മെ കണ്ടാൽ നിണ്ടൂല നമ്മെ കണ്ടാൽ നിണ്ടൂല നീയൊരു രാജാവ് ഞാനൊരു ഞഞ്ഞാ പിഞ്ഞാ മന്ത്രി നീയൊരു രാജാവ് ഞാനൊരു ഞഞ്ഞാ പിഞ്ഞാ മന്ത്രി യൂണിയനുണ്ടോ പ്ലീനമുണ്ടോ പിക്കറ്റിംഗ് ഉണ്ടോ നിങ്ങൾക്ക് യൂണിയനുണ്ടോ പ്ലീനമുണ്ടോ പിക്കറ്റിംഗ് ഉണ്ടോ പിക്കറ്റിംഗ് ഉണ്ടോ നെല്ലും പണവും കിട്ടുന്നുണ്ടോ നേരെ ചൊവ്വേ മഴയുണ്ടോ നെല്ലും പണവും കിട്ടുന്നുണ്ടോ നേരെ ചൊവ്വേ മഴയുണ്ടോ അവിശ്വാസ പ്രമേയമുണ്ടോ അട്ടിമറിപ്പുണ്ടോ ഉണ്ടോ അവിശ്വാസ പ്രമേയമുണ്ടോ അട്ടിമറിപ്പുണ്ടോ അട്ടിമറിപ്പുണ്ടോ നീയൊരു രാജാവ് ഞാനൊരു ഞഞ്ഞാ പിഞ്ഞാ മന്ത്രി ഞാനൊരു രാജാവ് നീയൊരു ഞഞ്ഞാ പിഞ്ഞാ മന്ത്രി ആ നീയൊരു രാജാവ് ഞാനൊരു ഞഞ്ഞാ പിഞ്ഞാ മന്ത്രി എന്തിനാ സോഫയിലിരുന്ന് കാല് കയറ്റി വെക്കരുതെന്ന് ഞാൻ എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞിട്ടുണ്ട്? എന്നാ പിന്നെ ഞാൻ ഇങ്ങനെ തറയിരുന്നിട്ട് കാലെടുത്ത് സോഫയിൽ വെക്കട്ടെ? അല്ല നീ അത്രയ്ക്കായോ? ഇനി ആക്ഷേപിക്കാറായി? മകന്റെ താമസം കണ്ടും രസിക്കണോടി. എന്തിനാണ് ആ പാവത്തിനേവൻ ദിവസവും പട്ടിയെ തല്ലും പോലെ തല്ലുന്നത്? ഗുണപിടിക്കും ഓടി. എപ്പോഴും എന്റെ മോനെ കുറ്റപ്പെടുത്താനുള്ള നേരമല്ലേ ഉള്ളൂ. ഉണ്ണി ചെയ്തത് എന്താണെന്ന് അന്വേഷിച്ചോ? ഒന്നും അന്വേഷിക്കേണ്ടത്, തെറ്റ് ചെയ്തത് ഞാനാണ്. ഉണ്ണിയുടെ തള്ള മരിച്ചതിന് ശേഷം നിന്നെ വിവാഹം ചെയ്തത് എന്റെ ആദ്യത്തെ തെറ്റ്. യവനെപ്പോലെ ഒരു മകനെ നിന്റെ വയസ്സിൽ ജനിപ്പിച്ചത് രണ്ടാമത്തെ തെറ്റ്. അത്രയ്ക്ക് പഠിച്ചില്ലെങ്കിൽ ഇതാ മനസ്സ് കുളിരുന്നത് വരെ അവരെ തല്ലണം.
തല്ലണ്ട അവനെ അല്ലടി എന്നെയാണ് പതുക്കെ തന്നെയാ കുഞ്ഞെ, ആയ കുഞ്ഞിനെ നോവിക്കോ. ചൂട് എന്നാലും വേദന മാറു കുഞ്ഞെ. അയ്യോ എന്ത് ഭയങ്കര കൈ പൊള്ളി മുഴുവൻ പൊള്ളി. എന്തോ ആയ ഇനി ആയ പൊള്ളിക്കില്ല. കുഞ്ഞു പിറന്നാട്ടെ. ആയെ നിങ്ങൾ പറ, കസേരയിൽ കാൽ വെക്കുമോ കാലി കസേര വെക്കുമോ? എല്ലാരും കസേരയിലിരുന്ന് കാലുമേ കാലി കയറ്റി വെക്കും. അങ്ങനെ ഇരുന്നാൽ അതാരാണ് ഇരിക്കുന്നത്? രാജകുമാരനോ എന്ന് പറയും. കാലിൽ കസേര എടുത്തു വെച്ചാൽ മണ്ടൻ മടയൻ എന്നൊക്കെ പറയും. പ്രാന്തൻ കിറുക്കൻ എന്നൊക്കെ പറയും. അല്ലേ ആയ കുഞ്ഞെ, നിന്നെ നോക്കി ചിരിക്കണോ കരയണോന്ന് ആയക്ക് അറിഞ്ഞുകൂടാ കുഞ്ഞു. ആയക്ക് അറിഞ്ഞൂടെ? എന്നാ ഞാൻ പറഞ്ഞുതരാം. സന്തോഷം വന്ന ചിരിക്കണം, സങ്കടം വന്ന കരയണം, രണ്ടും കൂടെ വന്ന ഒന്നും മിണ്ടണ്ട. എന്നാൽ ആയ ഒന്നും മിണ്ടുന്നില്ല. ഇനി ഒന്നും മിണ്ടണ്ട. ആയ ആയ നിങ്ങൾക്ക് എന്താ കാല് തളർന്നു പോയോ? കണ്ടാൽ എഴുന്നേക്കാൻ വേണ്ടി ആര് എഴുന്നേൽക്കണമെന്നാണ് പറഞ്ഞത്? എന്താ നിങ്ങൾക്ക് കൊമ്പുണ്ടോ? കുഞ്ഞിന്റെ അച്ഛനേക്കാൾ പ്രായമുള്ളവനല്ലേ ഞാൻ. കുഞ്ഞിനെ ഈ തോളത്തെടുത്തോണ്ട് നടന്നവനല്ലേ ഞാൻ. എഴുന്നേൽക്കണം. ആ കുഞ്ഞിന് നിർബന്ധമാണെങ്കിൽ ഞാൻ എഴുന്നേൽക്കാം. ആ രാമനായരുടെ കാര്യം എന്തായി? അപ്പന പൂപ്പിന്റെ കാലം മുതൽ പാട്ടം കൃഷി ചെയ്ത് കൈവശം വെച്ചിരിക്കുന്ന ആ നിലം വിട്ടുതരാൻ അല്പം ബുദ്ധിമുട്ടുണ്ടെന്നാണ് അവൻ പറയുന്നത്. അവൻ തരില്ലെന്നോ അതോ നിങ്ങൾ വാങ്ങാൻ തയ്യാറില്ലെന്നോ? നിരമുഴിപ്പിച്ചെടുക്കത്തക്ക കുറ്റമൊന്നും അവൻ ചെയ്തില്ല. രണ്ട് പൂവിന്റെ പാട്ടക്കുടിശ മാത്രം ഉണ്ടെന്നേ ഉള്ളൂ. രണ്ട് കൃഷിയിലും കൊടും മഴയും കൊടും വേനലും കാരണം അവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവൻ എന്ത് ചെയ്യും കുഞ്ഞെ? മഴയ്ക്കും വേനലിനൊന്നും നാം ഉത്തരവാദികളല്ല. അവൻ പാട്ടക്കാരൻ, വർഷം തോറും പാട്ടം തരേണ്ടത് അവന്റെ കടമ. അതുപോലെ കൃത്യമായി പാട്ടം തന്നവനല്ലേ, പിന്നെ ഇപ്പോഴും എന്തുകൊണ്ട് തരുന്നില്ല? ഞാൻ എന്റെ കാരണം പറഞ്ഞില്ലേ? കുഞ്ഞു കേട്ടില്ലേ? കേട്ടില്ല. ഞാൻ മൂത്തവനെ പോലെ പൊട്ടനും തീർക്കണമൊന്നുമല്ല. ഇതന്നെ പാട്ടം തന്നില്ലെങ്കിൽ തനിക്കെന്താ? അതെന്റെ തന്തയുടെ വകയോ? നിലത്തിൽ കാലൂന്നിരുന്ന് കണിയവിടെ ഞാൻ പറഞ്ഞു. നെല്ല് വിളയാതെ പാട്ടം തരുന്നത് എങ്ങനെയാ മുതലാളി? വിളഞ്ഞില്ലെങ്കിൽ വിളയിപ്പിക്കണം, പാട്ടം തരാൻ ഒക്കില്ലെങ്കിൽ നിലം വിട്ടുതരണം. അതെങ്ങനെയാ കുഞ്ഞ്? പശു പാല് തരുന്നില്ലെന്ന് വെച്ച് അതിന് മുല അറത്ത് കളയാറുണ്ടോ? മുല അറക്കണ്ട, മുഴുവനോടെ അറക്കാൻ കൊടുക്കണം. തന്റെ സ്വന്തം നിലം കുറച്ച് കയ്യിലില്ലേ, അത് വിറ്റ് പാട്ടം തരണം. അത് അന്യായമല്ലയോ കുഞ്ഞെ? ന്യായമോ അന്യായമോ ചോദിച്ചില്ല. എന്നാലേ എനിക്ക് അതിന് തൽക്കാലം മനസ്സില്ല. എന്തു പറയാ? കേട്ടില്ലയോ? മനസ്സില്ലെന്ന്. എന്റെ കൈമതി. എടോ താൻ എന്ത് വിചാരിച്ചു? ഇത് പാവപ്പെട്ടവരുടെ വിയർപ്പ് നീര് കുടിച്ച് വീർത്തതല്ല, വാഴപ്പിണ്ടി പോലെ പിഴിഞ്ഞാൽ നീര് വരുന്നതുമല്ല. ഇത് നല്ല പോലെ അധ്വാനിച്ച് എന്നും ഇറച്ചി മുറച്ചതാണ്. ഒരു പെണ്ണിന്റെ കൈയാണെന്ന് കരുതണ്ട. സ്വന്തം നിലത്തിന്റെ പാട്ടം ചോദിച്ചാൽ കൂട്ടം ചേർന്ന് തല്ലാൻ വരിക. പാട്ടം ചോദിച്ചതല്ല, എന്റെ അച്ഛനെ തല്ലിയതിനാണ്. പാട്ടം തന്നില്ലെങ്കിൽ തല്ലുകയും ചെയ്യും. തല്ലുമോ? ചുണയുണ്ടെങ്കിൽ താനെന്ന് തല്ലു. കേട്ടോ കൊച്ചു മുതലാളി, കൃഷിഭൂമി കർഷകനുള്ളതാണ്. പശുവിന്റെ പാല് മാത്രമേ ചോദിക്കാവൂ, പശുവിനെ ചോദിക്കരുത്. രാമനാരെ ഞാനത് കാണിച്ചു തരാം. നമുക്കേ പോവാൻ കുഞ്ഞ്, ഇനി ഇവിടെ നിൽക്കുന്നത് പരിവെക്കേടാ. പിച്ചാക്കി പിടിക്ക് എല്ലു കിട്ടിയല്ല, ഇവിടെ ഇവിടുത്തെ അജിതയാ. മോളെ നീ എന്തുവായി കാണിച്ചത്?
വല്യ പെരുന്നാൾ എറിഞ്ഞാൽ നമ്മളെ ഗതി എന്താവും? എന്താവും? മൂക്കുന്നുള്ളി അങ്ങ് മുഴുങ്ങുമോ? ചുമ്മാ ഇരിക്കണോ അച്ഛാ? ആനയെ പേടിക്കണം, ആന പിണ്ടത്തിനെ പേടിക്കണം. വരണോ അച്ഛാ? പണത്തിന് കുറവുണ്ടെങ്കിലും തന്റെ ഇടത്തിന് യാതൊരു കുറവുമില്ലെന്ന് പറഞ്ഞു. പിന്നെന്തെല്ലാം പറഞ്ഞു? പിന്നെ പശുവിന്റെ പാല് മാത്രമേ ചോദിക്കാവൂ, പശുവിന് അവകാശമില്ല എന്ന് ചില രാഷ്ട്രീയക്കാരെ പോലെ കയറി പ്രസംഗിച്ചു. എന്നിട്ട് എന്നിട്ട് കെട്ടിവെച്ചിരുന്ന മുടിയും ഉടുത്തിരുന്ന മുണ്ടും അഴിച്ചിട്ട് ഒരു പാത്രം. ഓ അല്ലല്ല, മുടി മാത്രമേ അഴിച്ചുള്ളൂ. ഇതെല്ലാം കേട്ടുകൊണ്ട് വിക്രമം കൊഞ്ചും ഉണ്ടാകുന്നു. ചത്ത ശവം പോലെ നോക്കി നിന്നു, അണ്ടി വിഴിഞ്ഞ അണ്ണാനെ പോലെ നിന്നു. അവർക്ക് എത്ര വയസ്സ് വരുമ്പോൾ? വയസ്സ് പലതാണ് മുതലാളി, എന്നോട് ക്ഷമിക്കണം. ഞാൻ പറഞ്ഞത് കണ്ടാൽ 16-17 വയസ്സ് തോന്നും, വർത്തമാനം കേട്ടാൽ 30-35, അറിവ് വെച്ച് നോക്കുമ്പോ ഒരു 60-66. കാണാൻ കൊള്ളാവുന്ന പെണ്ണാണ്. അത് മാത്രം മുതലാളി ഈ ചെല്ലപ്പനോട് ചോദിക്കരുത്. എന്താണ്? ഈ ചെല്ലപ്പന്റെ ആയുസ്സിന് ഇത്രയും സൗന്ദര്യവും ഐശ്വര്യവും ഉള്ള ഒരു പെണ്ണിനെ കണ്ടെത്തില്ല. അവരങ്ങ് തിരുവനന്തപുരത്ത് താമസിച്ച് കോളേജിൽ പഠിക്കുകയായിരുന്നു. നീ പോയി എന്റെ നേരിതും മടിയോടുത്തുള്ളൂ. ഇങ്ങോട്ട് പോവാനാ? രണ്ടിലൊന്നും അറിയണം. എന്റെ മകനെ തല്ലുവാനുള്ള വിചാരം എന്റെ മകൾക്ക് ഉണ്ടായില്ലേ? കുഞ്ഞു മുതലാളി ക്ഷമിക്കണം, അവൾ അറിവില്ലാതെ ചെയ്ത തെറ്റിന് ഞാൻ കാല് പിടിക്കാൻ പോകും. തനിക്ക് പിടിക്കാനുള്ളതല്ല എന്റെ കാല്. അവൾ ചെയ്ത തെറ്റ് ഞാൻ സഹിക്കില്ല. കുരുന്നിലെ നുള്ളിലെങ്കിൽ ഓടാനിക്ക് അറിയില്ല. എവിടെ അവൾ? മണി വന്ന മനം പോലെ കരാ.
തല്ലിയില്ല, അതിന് അച്ഛൻ സമ്മതിച്ചില്ല. അല്ലെങ്കിൽ നീ തല്ലുമായിരുന്നു. എന്റെ മുഖത്ത് നോക്കിയത് പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? സത്യം പറയാൻ ഭയപ്പെടുന്നു മുതലാളി. നീ ഞാൻ ഇവിടുത്തെ തൊഴിലാളി നേതാവെന്ന് ഞാൻ അറിഞ്ഞു, അതാണ് നിനക്ക് ഇത്ര ധൈര്യം? ഞാൻ ഒരു നേതാവുമല്ല, സാധാരണ പെണ്ണ്. അല്ല, നീ ഒരു സാധാരണ പെണ്ണല്ല. ആയിരുന്നെങ്കിൽ എന്റെ തൊഴിലാളികളെ അതിനും പറഞ്ഞു പിടിപ്പിച്ച് നീ നിന്റെ പക്ഷത്തിലാക്കിയില്ലായിരുന്നു. അതും ഇതും പറഞ്ഞാൽ പക്ഷം ചേരുന്നവരല്ല ഇന്നത്തെ തൊഴിലാളികൾ. വസ്തുവിന്റെ ജന്മി എന്നുള്ള ബഹുമാനം അങ്ങയോടും അങ്ങയുടെ മക്കളോടും ഞങ്ങൾക്കുണ്ട്. പക്ഷേ അതിന്റെ പേരിൽ പണ്ടത്തെ പോലെ കൊല്ലാനും തിന്നാനും വന്നാൽ ഇന്ന് നടപ്പില്ല മുതലാളി. നീ എന്നെ കമ്മ്യൂണിസം പഠിപ്പിക്കുകയാണ്? ഉള്ളത് പറയുന്നതാണ് കമ്മ്യൂണിസം എങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ കാണുന്ന അങ്ങയുടെ നിലങ്ങളും എസ്റ്റേറ്റുകളും ഞങ്ങളില്ലെങ്കിൽ നിലനിർത്തിക്കൊണ്ട് പോകാനൊക്കുമോ? ഉഴാനും കൊയ്യാനും പാലെടുക്കാനും അങ്ങയുടെ ഭാര്യയെ മക്കളെയും കൊണ്ട് സാധിക്കുമോ? അറിയാമോ? അറിയാം അച്ഛാ, നമ്മുടെ മുതലാളിയോട്. കേട്ടോ മുതലാളി, ഞങ്ങൾ മണ്ണിനെയും മരത്തിനെയും ഭയപ്പെടുന്നവരാണ്, പക്ഷേ മര്യാദയില്ലാത്ത മനുഷ്യരെ ഭയപ്പെടുകയില്ല. അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ടല്ലേ നീ എന്റെ മകനെ തല്ലിയത്? അതിന് ഈ സഖാക്കളുടെ പിന്തുണയും നിനക്കുണ്ടായിരുന്നല്ലോ. ഇതിലുള്ള ശിക്ഷ എന്താണെന്ന് നിനക്കറിയാമോ? എടി അറിയാമോ? എന്ന് അറിഞ്ഞുകൂടാ. എന്റെ മകനെ കൊണ്ട് തന്നെ ഞാനതിന് പകരം വിട്ടു. നിന്റെ കഴുത്തിൽ കയറും കെട്ടി ഈ നാട്ടുകാരൻ മുമ്പിൽ കൂടി റോഡിൽ നിന്നുള്ള പിടിച്ചുകൊണ്ടു പോകും. ഈ ഗോകുലം ഗോവിന്ദക്കുറിപ്പിന്റെ ഒരു രോമത്തിന് ജീവനുണ്ടെങ്കിൽ ഞാനത് നടത്തും. മുതലാളി, എന്തോന്ന് കയറെന്ന് അറിയാമോ? താലിക്കയർ. മോളെ, നിന്നെപ്പോലെ ഇത്ര വലിയ ഹൃദയവും അറിവുമുള്ള ഒരു പെൺകുട്ടി ഇങ്ങനെ ഒരു കൊച്ചു വീട്ടിൽ കുടിയിരുന്നുകൂടാ. ഇന്ന് മുതൽ നീ എന്റെ മരുമകളാണ്. അങ്ങനെ എന്റെ മകനെ മര്യാദ പഠിപ്പിക്കുവാനുള്ള അധികാരവും അവകാശവും നിനക്ക് ഞാൻ തരുന്നു. എന്താ, നിനക്ക് സമ്മതമല്ലേ? എത്ര തൻ്റെടവും ചുണയും ഉണ്ടായിരുന്നാലും കൂടെ പിറന്ന നാണം പെണ്ണുങ്ങളെ വിടില്ല അല്ലേ പണിക്കരെ? അപ്പൊ രാമൻ നായരെ, എന്റെ തീരുമാനത്തിൽ തനിക്ക് വല്ല എതിർപ്പുമുണ്ടോ? എന്റെ മുതലാളി, ഞാൻ ഈ ഭൂമിയിൽ തന്നെയാണോ നിൽക്കുന്നത് പോലും സംശയിച്ചു പോകുന്നു. എന്റെ മകൾക്ക് ഇങ്ങനൊരു മഹാഭാഗ്യം ഉണ്ടാകുമെന്ന് ഞാൻ സ്വപ്നേ വിചാരിച്ചിരുന്നില്ല. എനിക്ക് പറയാൻ വാക്കില്ല. എല്ലാം ദൈവം അങ്ങനെ പറഞ്ഞ മണിക്കരെ. ശരി, നമുക്ക് പോവാം. പോളാ. നമ്മുടെ കുടുംബ സുഹൃത്തം, നീ മഹാഭാഗ്യവതിയാണ് മോളെ. ഇത്ര പെട്ടെന്ന് നാം ഈ തീരുമാനത്തിൽ എത്തേണ്ടതില്ലായിരുന്നു. അവർ പണക്കാർ, നമ്മൾ പാട്ടക്കാർ. ആനയും ആടും പോലെയുള്ള വ്യത്യാസം. ഇത്തരം ബന്ധങ്ങൾ പൊരുത്തപ്പെട്ടതായി അനുഭവമില്ല. അയ്യോ, അങ്ങനൊന്നും സംശയിക്കണ്ട. ദൈവം വിധിച്ചത് നടന്നേ മതിയാവൂ മോളെ. മീനാക്ഷി, പിന്നെ നോക്കി കരയേണ്ടതാണ്, പക്ഷെ അറിയാതെ ചിരിച്ചുപോയി. എന്നാ ഇനി കരഞ്ഞാ മതി. ഇത് ഞാൻ തമാശ പറഞ്ഞു തന്നെ. ഒരു നല്ല കാര്യം മീനാക്ഷി. എന്താണോ ഇത്ര നല്ല കാര്യം? കല്യാണ കാര്യം. ആർക്കാ കല്യാണം? നിന്റെ അരുമ മകൻ വിക്രമന്. ഓ, ഇത് പറയാനാണോ ഇത്രയും മുഖവുര? മുഖവിട്ട് വരച്ചത് നീയല്ലേ, ഞാനാ? അതെ, പെണ്ണേതാ. എത്ര ഏക്കർ റബ്ബറുണ്ട്, എത്ര ഏക്കർ നിലമുണ്ട്. കയ്യിൽ എന്ത് തരും? കയ്യിൽ തേങ്ങാ കുല തരും. നീ ആണെങ്കിൽ നിന്ന് കേള്, പ്രായത്തിൽ കവിഞ്ഞ അറിഞ്ഞും അതിബുദ്ധിമുട്ടിയുമായ ഒരു പെണ്ണ്, നല്ല തന്റെടം, നല്ല തറവാളി. വിസ്തരിക്കാതെ പെണ്ണേതാണെന്ന് പറയണം. നമ്മുടെ 25 പറ പാട്ടക്കാരൻ രാമൻ നായരുടെ മകള്. പാട്ടക്കാരൻ രാമൻ നായരുടെ മകള്? തലേ നെല്ലിക്കാത്തോളം വെക്കണം. അല്ലേ, ഇരുന്നിരുന്ന് എന്റെ മോനൊരു പെണ്ണിനെ കണ്ടുപിടിച്ചത്? എന്താ നിനക്ക് പിടിച്ചില്ലേ? പിടിച്ചു. ഇതിനേക്കാളെ ഇവിടെ നെല്ല് കൂട്ടുന്ന പാറോളിക്ക് ഒരു മോളുണ്ട്, അവളെ പിടിച്ച് കെട്ടിച്ചു കൊടുക്കണം. നീ അധികം ചാടാതെ മീനാക്ഷി, ആ പെണ്ണിനെ നീ ഒന്ന് കാണണം. ഒന്നും കാണണ്ട. അവള് പൂരകാരംഭയായിരുന്നാലും എന്റെ മോന് വേണ്ട. എന്റെ മോന് രാഗവട്ടാരത്തിൽ നിന്ന് പെണ്ണിനെ കിട്ടും. സ്വന്തമായി ഒരേക്കർ ഭൂമി പോലും ഇല്ലാത്ത ഈ ടെന്റ് പെണ്ണിനെയല്ല. മീനാക്ഷി, നീ പഴയതൊന്നും മറക്കരുത്. നിന്നെ ഞാൻ കല്യാണം ചെയ്യുമ്പോ നിനക്ക് ഏക്കർ ഉണ്ടായിരുന്നോ റബ്ബർ ഉണ്ടായിരുന്നോ?
കേറിക്കിടക്കാൻ വീട് പോലും ഇല്ലാതെ നീയും തന്തയും കൂടി നെറോട്ടിൽ നിന്നപ്പോഴല്ലേ ഞാൻ നിന്നെ വിളിച്ചോണ്ട് വന്നത്. എന്നെ കൊണ്ടുവന്ന കാലം മുതൽക്കേ ഇത് പറയുന്നല്ലോ. എന്നിട്ടും അത് നീ മറന്നു പോകുന്നല്ലോ. മീനാക്ഷി, ഞാൻ ഒരു കാര്യം പറയാം. നിന്റെ മകന് പണമുണ്ട്, പക്ഷേ അവനില്ലാത്തത് അവർക്കുണ്ട് ഗുണം. ഗുണം കൊണ്ടൊന്നും വലിയ കാര്യമില്ല. അത് ശരിയാ. ഒരു കാര്യമില്ലെന്നുള്ളത് നീ തന്നെ എനിക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. എങ്കിലും എന്തു തന്നെ ആയാലും എന്റെ പൊക്കിന് ജീവനുള്ളപ്പോൾ ഞാൻ ഇത് സമ്മതിക്കില്ല. നീ എന്നെ നാണം കെട്ടവനാക്കരുത്. ഞാൻ വാക്കു കൊടുത്തതാണ്. വാക്കു മാറുന്നതിനേക്കാൾ ഭേദം മരിക്കുന്നതാണ്. വാക്കു മാറിയത് കൊണ്ട് മരിക്കാമെങ്കിൽ ഈ ലോകത്ത് എത്ര പേർ ജീവനോട് ഇരിക്കും? അത് നിന്റെ തന്തയുടെയും തറവാട്ടുകാരുടെയും സ്വഭാവമാണ്. അല്ലെങ്കിൽ എന്നെ എന്റെ മോനെയും കണ്ണു കീറിയിട്ടുണ്ടെങ്കിൽ കണ്ടുകൂടാ. എന്റെ മകന് ഞാൻ പെണ്ണു കൊള്ളാം. ഞങ്ങളെ ഈ വീട്ടിൽ നിന്നും അടിച്ചിറക്കിയാലും ശരി, ഞാൻ ഈ വിവാഹത്തിൽ സമ്മതിക്കില്ല. സമ്മതിക്കില്ലേ? സമ്മതിക്കില്ല. അപ്പൊ എന്റെ വാക്ക്? അങ്ങയുടെ വാക്കിന് വേണ്ടി എന്റെ മകനെ ഞാൻ പുരിഞ്ഞു കൊടുക്കില്ല. തീർച്ചയാണോ? മീനാക്ഷി, ഇവരുടെ എന്തിനാ കുട്ട പച്ചിരിക്കുന്ന? എന്റെ രാമനാരി എങ്ങനെ നിൽക്കുന്നത്? മൂർത്തത്തിന് നേരമായി. ഇരിക്കും മോളെ, മോളെ ഇരുത്തു. ഇത് കഴിക്കും. അയ്യോ, ഇവ കിറുക്കനാ. നിർത്ത്, ഈ കല്യാണം നടത്തണ്ട. എന്റെ മോളെ ഒരു കിറുക്കൻ കൊടുക്കാൻ എനിക്ക് മനസ്സില്ല. എന്റെ മുതലാളി എന്നോട് ഈ ദ്രോഹം ചെയ്യണ്ടായിരുന്നു. ഒന്ന് സമാധാനപ്പെടുത്താൻ വന്നായിരുന്നു. ഇവരെല്ലാം ഞാൻ പിന്നീട് പറയാം. ഒന്നും പറയണ്ട. കുറച്ച് സ്വത്തും പണവും ഉണ്ടെന്ന് വിചാരിച്ചേ എന്റെ മകളെ ഗുരുതിക്ക് കൊടുക്കാൻ ഞാൻ സമ്മതിക്കുകയല്ല. മോളെ, നമുക്ക് കല്യാണം വേണ്ട, കച്ചവടവും വേണ്ട. ഒന്ന് സമാധാനപ്പെടുത്തുക. ഇത്രയും ഒക്കെ ആയിട്ട് കല്യാണം വേണ്ട എന്ന് വെക്കുന്നത് ശരിയാണോ? ആരുടെ ഉപദേശം എനിക്ക് കേൾക്കണ്ട. നീ മോളെ, അത് ശരിയല്ല. കല്യാണം കഴിക്കേണ്ടവൾ ഞാൻ. ഈ കല്യാണം നടന്നില്ലെങ്കിൽ ഇനി എനിക്ക് കല്യാണമേ നടക്കില്ല. അച്ഛൻ അച്ഛനല്ലേ അന്ന് പറഞ്ഞത് എല്ലാം ദൈവനിശ്ചയം പോലെ നടക്കുമെന്ന്, വിധി പോലെ നടക്കുമെന്ന്. എന്നാൽ ഇതങ്ങനെയാണെന്ന് അച്ഛൻ സമാധാനപ്പെടുന്നു. എന്നാൽ ഒരു കിറുക്കനെ, ഒരു ക്രൂരനേക്കാൾ എത്രയോ ഭേദമാണ് അച്ഛൻ ഒരു കിറുക്കൻ. ഈ താലി എന്റെ കഴുത്തിൽ കെട്ടുന്നു. ഈ മാല എന്റെ കഴുത്തിലിടണം. ആ തട്ടമെടുത്ത് ഞാൻ തൊഴുമ്പോൾ എന്റെ കയ്യിൽ തരണം. എഴുന്നേൽക്ക്. എന്താ പുതുപ്പണ്ണ മണവാളിനും വെളിയിൽ വന്ന് നിൽക്കുന്നു. ഞാൻ ഇറങ്ങി വന്നവരെ എതിരേൽക്കണം, അരത്ത ഒഴിയണം. അതിനല്ലേ പച്ചമ്മേ പച്ചമ്മ എന്നെ വിളിച്ചോണ്ട് വന്ന് നിൽക്കുന്നത്? വിളിക്കാമെന്ന് ഞാനല്ല, താഴെ ഇരുന്ന് മുതലാളി പറഞ്ഞാലും മുകളിൽ കയറിയിരിക്കുന്ന പച്ചമ്മ കേൾക്കൂല. അതുകൊണ്ട് എന്നെ സ്പീക്കറാക്കി. അതൊക്കെ ആ കിറുക്കന്റെ കത്ത് പോയ തള്ളേ വരാൻ പറ. ഈ മീനാക്ഷിയെ കിട്ടത്തില്ല. അപ്പൊ കണക്ക് രണ്ട് ശരിയാണല്ലോ. ചത്തുപോയ കൊച്ചമ്മ കുഴിയിലോട്ട് എണീറ്റ് വരികയില്ല, മുകളിലിരിക്കുന്ന കൊച്ചമ്മ താഴോട്ടിട്ട് ഇറങ്ങി വരികയില്ല. അപ്പൊ കൊച്ചമ്മയും ചത്തതിന് തുല്യമാണേ. എടാ, ഞാൻ അങ്ങനെ ഇങ്ങനൊന്നും ചാവൂല. സാഹലരും ചത്തിട്ടേ ഞാൻ ചാവും. അത് ശരിയാ. കൊച്ചമ്മയും തെങ്ങ് കയറാൻ ഒരു തണ്ടാലും മാത്രം ബാക്കിയായ എന്റെ മുമ്പിൽ നിന്ന് വിശേഷം പറഞ്ഞാലോ. കൂടെ കടിച്ചു കഴിഞ്ഞാൽ എന്നാ അടുത്ത മൊലാലോട് ഒഴിയാൻ പറയാം. Thank you.
അയ്യോ, നിങ്ങൾ എന്തിനാണ് തലയിൽ വെക്കുന്ന ഈ പൂവെല്ലാം മാരി ഇവിടെ ഇടുന്നത്? ഇനി നിങ്ങളുടെ പാട് ഭാര്യയായി ഭർത്താവായി ഞങ്ങളുടെ ചുമതല തീർന്നു. ഇതാരാണെന്ന് അറിയാമോ? അറിയാം. ഇവള് എന്റെ കഴുത്തിൽ ഇത്ര വലിയ വണ്ണമുള്ള ഒരു പൂമാല ഇട്ടു. മാലയിട്ട പെണ്ണിനെ എന്ത് വിളിക്കുന്നറിയാം? മാലയിട്ട പെണ്ണേ. ഇവളാണ് ഉണ്ണിയുടെ ഭാര്യ. ആര്? ഭാര്യ. അത് തന്നെ. നമുക്ക് പോവാം. അയ്യോ, നിങ്ങളൊക്കെ പോയാ പിന്നെ ഇത് ആര് തിന്നും? നിങ്ങൾ രണ്ടുപേരും കൂടി തിന്നണം. അതൊപ്പില്ല. അയ്യോ, നിൽക്കണേ. നീ ഒന്നുകൊണ്ടും ദുഃഖിക്കരുത്. ഈ വീട്ടിലുള്ളതെല്ലാം എന്റെ സ്വന്തമാണ്. എന്റെ മകൻ ഒരു പാവമായിപ്പോയി. പക്ഷെ നല്ലവനാണ് മോളെ. പ്രായത്തിനനുസരിച്ച് ബുദ്ധി വളർത്തത്തില്ലെന്ന് മാത്രം. ഇനി നീയാണ് അവന്റെ എല്ലാ സ്നേഹവും ദേവും. അവൻ ആരിൽ നിന്നും കിട്ടിയിട്ടില്ല മോളെ. നീ അവനെ രക്ഷപ്പെടുത്തണം. നീ അവനൊരു മനുഷ്യനാക്കണം. നീ അവന് പുനർജന്മം കൊടുക്കണം മോളെ. അവനെ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. എന്റെ മോനെ രക്ഷിക്കാമെന്ന ഒരു ദേവതയാണ് മോളെ നീ. ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചു. അരുത്, ഇങ്ങനെ ഒന്നും ചെയ്യരുത്. എന്താ ചന്ദനം പുരട്ടിക്കൂടെ? ചന്ദനം ഷർട്ടിന്റെ പുറത്തല്ല, ദേഹത്ത് വേണം പുരട്ടാൻ. ആ, എന്നാ ഉടുപ്പുരി നമുക്ക് ദേഹത്ത് പുരട്ടാം. ദേഹം മുഴുവനും പുരട്ടാം. അയ്യോ, നോണു നോണു. ഇത് എന്റെ അനിയൻ വിക്രമൻ തല്ലിയതാണ്. അവൻ എപ്പോഴും എന്നെ തല്ലും. ഞാൻ അയ്യോ അയ്യോ എന്ന് കിടന്ന് വിളിക്കും. എല്ലാവർക്കും അവനെ പേടിയാ. ആരും ഒന്നും മിണ്ടൂല. നീ ഇനി അവനെ അടിക്കാതെ നോക്കുമോ? അതോ മറ്റുള്ളവരെ പോലെ മിണ്ടാതെ നിൽക്കുമോ? ഇല്ല, ഇനി അനിയൻ അങ്ങേ തല്ലുകയില്ല. അങ്ങയുടെ ദേഹത്ത് ഒരു പൊടി പോലും ഇനി ആരും നുള്ളിയിടുകയില്ല. അതിനല്ലേ ഞാൻ വന്നിരിക്കുന്നു. ഇനി എന്റെ അനിയൻ തല്ലൂല്ല, ഇനി എന്റെ അനിയൻ തല്ലൂല്ല, ഇനി എന്റെ അനിയൻ തല്ലൂല്ല, തല്ലൂല്ല. നീ എന്തിന് കരയണു? എന്നെ നോക്കി ആരും കരഞ്ഞിട്ടില്ല. എല്ലാരും ചിരിച്ചിട്ടേ ഉള്ളൂ. നീയും ചിരിക്ക. ചിരിക്ക. നീ ചിരിച്ച നല്ല ചന്തം. നിന്റെ പേരെന്താ? സരസ്വതി. സരസ്വതി, അതാ? അത് നിന്റെ പടമാണോ? അല്ല, അത് ദേവിയുടെ പടമാണ്. ആ സരസ്വതി, എന്നെ എല്ലാരും പ്രാന്തൻ പ്രാന്തൻ എന്ന് വിളിക്കും. നീ തന്നെ പറയൂ സരസ്വതി, ഞാൻ പ്രാന്തനാണോ? ആരു പറഞ്ഞു? ആരു പറഞ്ഞു? പ്രിയമാനസനായ ഭ്രാന്തനാണെന്ന് ആരു പറഞ്ഞു? ആരു പറഞ്ഞു? ആരു പറഞ്ഞു? മഞ്ഞ കണ്ണാടി വെച്ച മനുഷ്യ
പറഞ്ഞല്ലോ എനിക്ക് ഭ്രാന്തില്ലെന്ന്. അപ്പൊ ഞാൻ ഭ്രാന്തനല്ല അല്ലേ സരസ്വതി? അല്ല, ഒരിക്കലും എനിക്ക് ഭ്രാന്തില്ല. അയ്യോ, ഞാൻ ഭ്രാന്തനല്ല. ചിലപ്പോ ഞാൻ ഭ്രാന്തനല്ല, എനിക്ക് ഭ്രാന്തില്ല. ചിലപ്പോ എനിക്ക് കിറുക്കില്ല. ചിലപ്പോ എനിക്ക് കിറുക്കില്ലല്ല. കുഞ്ചിന് കിറുക്കില്ലെന്ന് ചിലപ്പോ മുമ്പേ അറിയാം. എന്നെ കിറുക്കനാണെന്ന് പറയുന്നവർക്കാണ് കിറുക്ക് എന്നാരും. സരസ്വതി ഭാര്യ. അപ്പൊ കുഞ്ഞിന്റെ ഭാര്യക്ക് മനസ്സിലായോ ഇവിടെ ബാക്കിയുള്ളവർക്കാണ് കിറുക്കുന്നത്? ഓ, അത് മനസ്സിലായി. എന്താ അനിയ, അനിയ എനിക്ക് കിറുക്കില്ലല്ലോ. ചിരിക്കല്ലേ അനിയ? നീ ആരാണ് എന്നോട് ചിരിക്കില്ലെന്ന് പറയാൻ? പെണ്ണ് കിട്ടിയ മിടുക്കാണ്. ചിരിച്ച ആളുകൾ പറയും അനിയന് കിറുക്കാണ്, എനിക്ക് കിറുക്കാണ്. നീ അത്ര കയ്യാ. എന്താ എന്താ ഇവിടെ ബഹളം? മീനാക്ഷി, കാര്യം എന്തെന്ന് പറ? മനസ്സിലാക്കിയതാണ്, എന്റെ മകനെ കൊണ്ട് നിന്റെ കല്യാണം കഴിപ്പിച്ചത് നിന്റെ അന്തസ് കണ്ടിട്ടല്ല,
എന്റെ വാക്ക് പാലിക്കാനായിരുന്നു. ഇക്കണക്കിന് മീനാക്ഷി പറയും പോലെ നീ നാളെ എന്നെയും തല്ലുമല്ല. എനിക്ക് ചിലത് പറയാനുണ്ട്. ഒന്നും പറയണ്ട. ഈ കമ്പുകൊണ്ടല്ലേ നീ അവനെ തല്ലിയത്? പറ ഈ കമ്പുകൊണ്ടല്ലേ? നീ ഇത്ര മടങ്ങിയായിപ്പോയല്ലോ. ഇത് ഒടിയുന്ന കമ്പാണ് നിനക്ക് അറിഞ്ഞൂടെ. ഒരു ആനെ തല്ലിയാലും ഒടിയില്ല. ഇനി നിന്റെ ഭർത്താവിന്റെ ദേഹത്ത് ആ കമ്മാടി തൊട്ട അടിച്ച് താമണ്ട പൊട്ടിച്ചത് മല്ലിനൊക്കെ ഞാൻ നോക്കിക്കോളാം കേട്ടോ. എന്നെ നിനക്ക് അറിയാൻ വയ്യ. ജീവിക്കണമെങ്കിൽ മര്യാദയ്ക്ക് ജീവിക്കും. ഇതിന്റെ കുന്നു കുളിച്ചു മുടിക്കുകയും പറഞ്ഞു. കാപ്പി വേണ്ട. എടി പാറു, ഒരു ബോണിട്ട. അയ്യോ എന്നെയും പേടിയാണ്. അച്ഛൻ പോയോ? സരസ്വതി പോയി. ഇങ്ങനെ നഖം കടിക്കുന്നു. ഇതുകൊണ്ടൊക്കെയല്ലേ പലരും പലതും പറഞ്ഞു വിളിക്കുന്നത്. ദൈവം നല്ല ആരോഗ്യവും സൗന്ദര്യവും തന്നിട്ടുണ്ട്. തന്റെ ഇടമായി എല്ലാരോടും സംസാരിക്കുന്നു. അയ്യോ വേണ്ട വേണ്ട, അങ്ങനെ ഞാൻ സംസാരിച്ചുകൊണ്ടല്ലേ ഇപ്പൊ അനി എന്നെ തല്ലിയത്. എന്നിട്ട് തല്ലും കൊണ്ട് ഓടിയതാരാണ്? അനിയൻ. എങ്കിലും സരസ്വതി അവനെ തല്ലണ്ടായിരുന്നു. പാവം, അവന് നല്ലതുപോലെ നൊന്ത് കാണും. ഇല്ല, ഞാനിനി അങ്ങനെ ചെയ്യില്ല. പക്ഷെ ഒരു കാര്യം, കുഞ്ഞിനെ ആരെയും പേടിക്കരുത്. നല്ല ചുണയായി നിവർന്ന് നടക്കണം. കസേരയിൽ കാലിന്മേൽ കാലും കയറ്റി വെച്ച് ഗൗരവത്തിലിരിക്കണം. ധൈര്യമായി സംസാരിക്കണം. ധൈര്യം പുരുഷ ലക്ഷണമെന്നാണ്. നീ പറഞ്ഞതുപോലെ ഇതുവരെ എന്നോട് ആരും പറഞ്ഞിട്ടില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ എല്ലാരും ചിരിക്കും, എന്നെ അടിക്കും. ഞാൻ ഭ്രാന്തൻ. ആര് പറഞ്ഞു? ആര് പറഞ്ഞു ഞാൻ ഭ്രാന്തനാണെന്ന്? ആര് പറഞ്ഞു ഞാൻ ഭ്രാന്തനാണ്? മുതലാളി ഉണ്ണിക്കുഞ്ഞിന്റെ അമ്മയും ഉടലു ഉയരും പോലെ കഴിഞ്ഞതാകുന്നു. പിന്നെ എന്തിനു രണ്ടാം വിവാഹം ചെയ്തു? ഉണ്ണിക്കുഞ്ഞിനെ വളർത്താനാണെന്നാ പറഞ്ഞത്. ഈ ആണുങ്ങളുടെ കാര്യമൊക്കെ അത്ര തന്നെയാകുന്നു. ഭാര്യ മരിച്ച് 10 ദിവസം കഴിയുന്നതിന് മുമ്പ് മനസ്സും വിചാരവും ഒക്കെ മാറും. എന്നിട്ട് അവരാണ് ഉണ്ണിക്കുഞ്ഞിനെ വളർത്തിയത്. വളർത്തി വളർത്തി ആ കുഞ്ഞിന്റെ തീട്ടവും മൂത്രവും ഒക്കെ തിന്നതും കുടിച്ചതും ഞാനാണ്. കണ്ണിലെണ്ണ ഒഴിച്ചിരുന്നാണ് ഞാൻ എന്റെ കുഞ്ഞിനെ വളർത്തിയത്. എന്നിട്ട് ചതി പറ്റിപ്പോയി കുഞ്ഞെ. എന്ത് ചതി കുഞ്ഞെ? ഞാൻ പറയുന്നത് ചെവിക്ക് ചെവി അറിയത്. അറിഞ്ഞാലേ ആ മൂളി അലങ്കാരി എന്നെ വെച്ചേക്കൂല. ആയി എന്നെ വിശ്വസിക്കൂ. സത്യമായി ഞാൻ ആരോടും പറയുകയില്ല. എന്നും കുഞ്ഞിന് കൊടുക്കുന്ന പാലിലെ കറുപ്പ് കലക്കി കൊടുക്കും. കറുപ്പോ? ആ കറുപ്പ്. അവയെ അങ്ങനെയാ കുഞ്ഞിന്റെ ബുദ്ധി മന്ദിച്ചു പോയത്. എന്നിട്ട് ആയ ഇത് അറിഞ്ഞില്ലേ? അറിഞ്ഞില്ല കുഞ്ഞു. പാല് മാത്രം അവര് കൊണ്ടുവന്ന് കൊടുക്കും, എന്റെ കയ്യിൽ തരൂല. എന്തിനാണ് അവരിങ്ങനെ ചെയ്തത്? അവരെ വിക്രമൻ കുഞ്ഞിനെ പ്രസവിച്ചു. അതുകൊണ്ട് ഉണ്ണിക്കുഞ്ഞിനെ ഒന്നിനും കൊള്ളാത്തൊരു ഊമയാക്കിയാൽ സർവ സ്വത്തുക്കളുടെ അധികാരവും വിക്രമൻ കുഞ്ഞിനാകുമല്ലോ എന്ന് ആ ദ്രോഹി വിചാരിച്ചു. ഉണ്ണിക്കുഞ്ഞിനെ കിറുക്കേ കിറുക്കേ എന്ന് പറഞ്ഞ് പരത്തുകയും ചെയ്തു. ഇത് മുതലാളിക്ക് അറിഞ്ഞുകൂടെ? അദ്ദേഹത്തിനോട് ആര് പറയാനാവുന്നെ? പാ ഡോക്ടർമാരെയും കാണിച്ചില്ലേ? ആരെയൊക്കെയോ കാണിച്ചു എന്ന് പേര് വരെ. അതിനന്നൊക്കെ മുതലാളി എസ്റ്റേറ്റിൽ തന്നെയാണ്. റബ്ബർ നടുകയായിരുന്നു. മാസത്തിൽ ഒന്നോ രണ്ടോ തവണ ഇവിടെ വരും. അദ്ദേഹം ഈ ഭദ്രകാളിയെ വിശ്വസിച്ചു കുഞ്ഞെ. ഇനിയെങ്കിലും നല്ല ഡോക്ടർമാരെ കാണിക്കണം. കാണിച്ച് മരുന്ന് കൊടുക്കണം. ഉണ്ണിക്കുഞ്ഞ് നേരെയാകും കുഞ്ഞെ. ഞാൻ പിന്നെ നേരെ അല്ലാതെ വളഞ്ഞാണോ നിൽക്കുന്നത്? എങ്ങനെ നടക്കണമെന്ന് എനിക്ക് സരസ്വതി പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ആയാ ഇവിടെ വരൂ, ഇങ്ങോട്ട് വരാൻ. ഈ പഴം തിന്നു. വേണ്ട കുഞ്ഞു, തിന്നു തിന്നു. ആയാ ഇല്ലെങ്കിൽ എനിക്ക് ദേഷ്യം പറഞ്ഞു. എനിക്ക് ആരെയും പേടിയില്ല. തിന്നു തിന്നു. ആയാ തിന്നു. ആ ഇപ്പൊ ആയക്കൊക്കെ എന്നെ പേടിയുണ്ട്. ആദ്യം ഞാൻ എല്ലാരെയും കണ്ട് പേടിച്ചിരുന്നു, ഇപ്പൊ എല്ലാവർക്കും എന്നെ കണ്ടാ പേടിയാ. സരസ്വതി ചിരിച്ചാ നല്ല ചന്തം ഇല്ലേ? ആയ കുഞ്ഞു ചിരിച്ചാലും നല്ല ചന്തം തന്നെയാ. ഞാനൊന്ന് ചിരിക്കട്ടോ. ആയാ, ഏ ആയാ, ആയാ എന്താ പറ്റുന്നത്? നിങ്ങൾ ഇവിടെ വന്നിട്ട് എത്ര കാലമായി? മുതലാളി ഉണ്ണിക്കുഞ്ഞിന്റെ അമ്മയെ കൊണ്ടുവന്ന കാലം മുതലേ ഞാനിവിടെയുണ്ട്. അറിയാ അറിയാ. അപ്പൊ കൊറേ കാലമായി ഇവിടുത്തെ ചോറ് തിന്നുന്നല്ലോ. ശമ്പളവും ഒരു നല്ല വക പറ്റിയിട്ടുണ്ട്. ആട്ടെ, ഈ രൂപയൊക്കെ എന്തോ ചെയ്യുക? പലിശയ്ക്ക് കൊടുത്തിരിക്കുന്ന അതോ വസ്തു വാങ്ങിച്ചോ? രണ്ടും ചെയ്തില്ല. ശമ്പളം ഒന്നും അങ്ങനെ കൂടുതലായി വാങ്ങിച്ചിട്ടില്ല കൊച്ചെന്നെ. ഞാൻ ശമ്പളത്തിന് വേണ്ടി വന്നവളുമല്ല. പിന്നെ മോക്ഷത്തിന് വേണ്ടിയാണോ? ഏതായാലും ഇത് നിങ്ങളുടെ ആവശ്യം ഇവിടെ ഇല്ല. ആ ചെറുക്കം പെണ്ണ് കെട്ടി, ഇനി അവൾ നോക്കിക്കോളൂ അവന്റെ കാര്യം.
അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് പോകാമെന്ന്. എന്താ മേടിച്ചോണ്ട് നിൽക്കുന്നത്? ഞാൻ മുതലാളിയോട് ഒരു വാക്ക് ചോദിച്ചോട്ടെ? അതെന്താ, ഞാൻ പറയാൻ അറിയല്ലേ? ഞാൻ പറയുന്നത് തന്നെയാ മുതലാളിയും പറയുന്നത്, പക്ഷെ ശബ്ദം മാറിയിരിക്കുമെന്ന് മാത്രം. ശരി ശരി, വല്ല തുണിയാ മണിയാ വല്ലതും ഉണ്ടെങ്കിൽ എടുത്തോ. ഇത് വെച്ചോ. ഒന്നുമില്ലെങ്കിലും ആ ചെറുക്കനെ മേടിച്ചോണ്ട് നടന്നതല്ലേ? ഇതാരാണ്? എന്റെ അമ്മ. അമ്മയെ തൊഴണം, അമ്മയെന്ന് വിളിക്കണം. അയ്യേ, ചത്തുപോയ അമ്മയെ വിളിച്ച വിളി കേക്കോ? സരസ്വതി, എന്റെ കൂടെ നടന്ന് നിനക്കും കിറുക്ക് പിടിച്ചോ? കിറുക്കോ? ഇനി ആ വാക്ക് പറയരുത്. ഇല്ല, ഞാൻ മറന്നുപോയി. ശരി, ഞാൻ പറഞ്ഞു തരുന്നത് പോലെ പറയണം. പറയാം. അമ്മേ, എനിക്ക് ബുദ്ധി, വിദ്യ, വിവേകം, വിജ്ഞാനം എല്ലാം തന്ന് അനുഗ്രഹിക്കണമേ. ഇങ്ങനെ എല്ലാം കൂടെ ഒന്നിച്ചു പറയാൻ എന്നെ കൊണ്ട് പറ്റൂല. ഓരോന്നായി പറ. അമ്മേ, അമ്മേ, എനിക്ക് എനിക്ക് ബുദ്ധി, ബുദ്ധി, വിദ്യ, വിദ്യ, വിവേകം, വിവേകം, വിജ്ഞാനം, 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 വിജ്ഞാനം എല്ലാം തന്ന് അനുഗ്രഹിക്കണമേ. എല്ലാം എല്ലാം തന്ന് എല്ലാം തന്ന് അനുഗ്രഹിക്കണമേ. ആ, അനുഗ്രഹിക്കണമേ. വരണം. സരസ്വതി, നീ എന്നെ എന്ത് ചെയ്യാൻ പോണു? ഇത് ചുറ്റിക്കാണിക്കണം. അയ്യോ, അങ്ങനെയല്ല, ഇങ്ങനെ. എന്നല്ല, ദേവിയെ. സരസ്വതി, നീ ഇത് കാണിച്ചോ, ഞാൻ മണി കിളിക്കാം. എനിക്ക് മണി കിളിക്കണാണ് ഇഷ്ടം. യാ കുന്ദേന്ദു തുഷാരഹാരധവള, യാ ശുഭ്രവസ്ത്രാവൃത, യാ വീണാവരദണ്ഡമണ്ഡിതകര, നിശേഷ ജാഡ്യാപ. ഹരി. ഹരി, എനിക്കറിയാലോ, ഹരി വെച്ച ചോറണ്ണം. ഹരിയല്ല, ഹരി. ഹരി. ശ്രീ. ശ്രീ. ഗണപതയെ നമ. ഗണപതയെ നമ. അവിഘ്നവസ്തു. അവിഘ്നവസ്തു. ശ്രദ്ധിച്ച് ഞാൻ പറയും പോലെ പറയണം. ഇപ്പൊ ഞാൻ കുഞ്ഞിന്റെ ഗുരുവാണ്, കുഞ്ഞെന്റെ ശിഷ്യനും. ഞാൻ പറഞ്ഞില്ലെങ്കിൽ നീ എന്നെ അടിക്കുമോ? അടിക്കൂല, ഞാൻ കരയും. അയ്യോ വേണ്ട, സരസ്വതി കരയണ്ട, ഞാൻ പറയാം. ഹരിശ്രീ ഗണപതയേ നമ. ഹരിശ്രീ ഗണപതായേ നമ. ഹരിശ്രീ ഗണപതായേ നമ. അമ്മ അച്ഛൻ, അമ്മ ചത്തുപോയി, അച്ഛൻ പുറത്തുപോയി, അണ്ണൻ ഞാൻ, അനുജൻ അനു. ഇങ്ങനെ ഒച്ചയിട്ട് വായിക്കരുത്, പതുക്കെ വായിക്കണം, കുറച്ചില്ലല്ലേ. സരസ്വതി, അനുജെന്ന് ഞാൻ എഴുതൂല, അമ്മ വന്ന് എന്നെ തല്ലും. ഞാൻ സരസ്വതിയുടെ പേര് എഴുതട്ടെ. സരസ്വതി, സരസ്വതി. അയ്യോ, ചുവരിൽ എഴുതരുത്, വീട് വൃത്തിയേടായി പോകും. സ്ലേറ്റിൽ എഴുതണം. എഴുതി എഴുതി സ്ലേറ്റ് നിറഞ്ഞുപോയി.
മരുന്ന് കുടിക്കണം. ഇതാ ഈ മരുന്ന് കുടിക്കണം. എനിക്ക് വേണ്ട കൈക്കും ഛർദിക്കും. മരുന്ന് കുടിച്ചാലേ പഠിത്തവും ബുദ്ധിയും ഒക്കെ വരുള്ളൂ. എനിക്ക് വേണ്ട, നീ കുടിച്ചോ. ഞാൻ പറഞ്ഞ അനുസരിക്കണം. ഞാൻ ഇപ്പൊ ഗുരുവല്ലേ, കുടിക്കണം. പഞ്ചാര ഇനിയും മതി മതി. ഇനി മരുന്ന് നീ കുടിച്ചോ, പഞ്ചാര ഞാൻ തിന്നാം. ഇതാ പണ്ടേ അങ്ങേക്ക് ഹാർട്ട് വീക്കാണ്. ആര് പറഞ്ഞത് എനിക്ക് ഹാർട്ട് വീക്കെന്ന്? എന്റെ ഹാർട്ട് വീക്കായിരുന്നെങ്കിൽ നിന്നെ കല്യാണം ചെയ്ത് കൊണ്ടുവന്ന അന്ന് തന്നെ ഞാൻ ചത്തേനെ. കണ്ടോ കണ്ടോ, എപ്പോഴും എനിക്ക് തന്നെ കുറ്റം. വീട്ടിനകത്ത് നടക്കുന്ന വേണ്ടാത്തതെല്ലാം പറഞ്ഞ് മനസ്സിനെ വിഷമിപ്പിക്കണ്ടെന്ന് വെച്ചപ്പോ. നീ വേണ്ടാത്തതല്ലാതെ ഇതുവരെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ മീനാക്ഷി? ഞാൻ പറയുന്നതെല്ലാം വേണ്ടാത്തത്. പൊന്നുമരുവങ്ങള് പറയുന്നതെല്ലാം ഭഗവത്ഗീത. അവള് വേവലോകത്തൊന്നും വന്നവളല്ലേ. അവളിപ്പോ എന്തു പറഞ്ഞു? ആ വേലക്കാരികളെ വിളിച്ച് ചോദിക്കണം. ഈ വേലക്കാരികളുമായി ഇതുവരെ ഞാൻ ഇടപെട്ടിട്ടുണ്ടോ മീനാക്ഷി? ഈ വയസ്സായ കാലത്ത് ഇനിയത് വേണോ? ഞാൻ അതാണോ പറഞ്ഞത്? ആ കൃക്കന്റെ എല്ലാ പണിയും ചെയ്യുന്നത് അവളാണല്ലോ. എന്നാ ഒരു സഹായത്തിനിരിക്കട്ടെ എന്ന് കരുതി ഞാൻ ആ പങ്കയും പാമയും പറഞ്ഞയച്ചു. കൃക്കനാണെങ്കിലും അവന്റെ കാര്യത്തിന് മൂന്ന് പെണ്ണുങ്ങൾ വേണോ മീനാക്ഷി? വേണോ വേണ്ടായോ അവൾ എങ്ങനെ വിചാരിച്ചാലും എന്റെ മനസ്സ് കേൾക്കണ്ടേ? എന്നിട്ട്? എന്നിട്ട് ഇതെന്റെ മുറിയാണ്, ഈ വാതലിപ്പുറം കടന്നു പോകരുത്. നിങ്ങളുടെ പച്ചമ്മയുടെ സഹായമൊന്നും എനിക്ക് വേണ്ട. നന്നായി പോയി, നിനക്ക് അത്രയും ചുമതല പറഞ്ഞല്ലോ. ഇന്ന് അവളുടെ മുറിയാണെന്ന് പറഞ്ഞു, നാളെ ഈ വീടും സ്വത്തും ഒക്കെ അവളുടെയാണെന്ന് പറഞ്ഞാ? പറഞ്ഞതുകൊണ്ട് കാര്യമായോ മീനാക്ഷി? നീ സദാ പറയാറില്ലേ ഈ കാണുന്നതെല്ലാം നിന്റേതാണെന്ന്? വല്ല അർത്ഥമുണ്ടോ? പിന്നെ ഇതൊക്കെ ആരുടേതാ? അല്ല, എല്ലാം നിന്റെ വക തന്നെ. പക്ഷെ ഉടമസ്ഥനെന്നും പറഞ്ഞ് ഞാനൊരുത്തും ജീവിച്ചിരിക്കുന്നല്ലോ. അയ്യോ, അവിടുന്ന് മരിച്ചിട്ട് എനിക്കൊന്നും വേണ്ട. ഇവിടുന്ന് നൂറായിട്ടിരുന്നാ മതി. അത് കുറെ കൂടുതലാ. പിന്നെ ഇവിടുന്ന് ഒന്ന് ചോദിക്കാത്തത് എന്താ? ഈ 24 മണിക്കൂറും ഈ കഥക എന്തിനാ അടച്ചിട്ടിരിക്കുന്നതെന്ന്? അവര് കഥക അടച്ചിട്ടിരിക്കുന്നത് കൊണ്ട് അങ്ങർക്കെങ്കിലും ശല്യമില്ല. നമ്മുടെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോ കഥക അടച്ചും തുറന്നും ആരെയും ഉറക്കിട്ടില്ലല്ലോ. ഈ നാക്കിന് നരമ്പില്ലാത്തത്. പിന്നെ ഇങ്ങനെ കാറ്റും വെയിലും കൊള്ളാതിരുന്നാലേ മുക്കാ കിറുക്കം മുഴുക്കിറുക്കനാവും. മുറിക്ക് പുറത്തുള്ള വിഷവായുക്കളും ക്ഷുദ്രജന്തുക്കളും അകത്ത് കയറണ്ടെന്ന് കരുതിയാ അവള് കഥ കടച്ചിരിക്കുന്നത്. മനസ്സിലായോ? അകത്ത് നടക്കുന്ന സംഭവം എന്തെന്ന് അറിഞ്ഞുകൂടല്ലോ. എല്ലാം നമുക്കറിയാവുന്ന സംഭവം തന്നെ. ഇതെന്തായി കണക്ക് ബുക്കും തൂക്കിക്കൊണ്ട് ഇങ്ങോട്ട് വരുന്നത്? അല്ല, അത്യാവശ്യമായി കുറെ ചെലവുകൾ മുതലാളി ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. നോക്കിയാട്ടെ. നവംബർ 5 വിക്രമം പറ്റ് 1000 രൂപ, 9 1000 രൂപ, 14 2000 രൂപ, 10 ദിവസത്തിനകത്ത് 4000 രൂപ പറ്റും. ഇന്ന് വിക്രമം കുഞ്ഞ് 2000 രൂപ കൂടെ ആവശ്യപ്പെട്ടു. അത് കൊടുക്കുന്നതിന് മുമ്പ് മുതലാളി അറിയിച്ചു കളയാമെന്ന് വിചാരിച്ചു. ഇതുവരെ കൊടുത്തതെല്ലാം മുതലാളിയോട് ചോദിച്ചിട്ടാണോ? ഇപ്പൊ മാത്രം എന്താ ഒരു പുതുമ? അവൻ എന്തെങ്കിലും അത്യാവശ്യങ്ങൾ കാണും, അവൻ പണമൊന്നും കണ്ടമാനം കളയുന്നവനല്ല. വിക്രമം കുഞ്ഞ്, ഇങ്ങോട്ടൊന്ന് എഴുന്നള്ളിയാവട്ടെ. എന്താ? നീ പണമെല്ലാം വാങ്ങാൻ ചിന്ത ചെയ്യുന്നു. നിങ്ങൾ എന്തിനാ എന്ന് അച്ഛനോട് പറയുന്നത്? എന്നെ ചീത്ത പറയിക്കാനല്ലേ? അത് തന്നെ മോനെ ഞാനും ചോദിക്കുന്നത്. കുഞ്ഞിന്റെ അച്ഛനോടല്ലാതെ പിന്നെ എന്റെ അച്ഛനോട് ചെന്ന് പറയാൻ കഴിയോ? നിങ്ങൾക്ക് ചോദിക്കാനും പറയാനുമുള്ളതൊക്കെ എന്നോടായിക്കോണം. മാനേജറെ വിട്ടേക്ക്. ആട്ടെ, നിനക്ക് ഇത്രയും പണത്തിൽ എന്താ ചെലവ്? അച്ഛ, ഞാൻ ഗോകുലം ഗോവിന്ദക്കുറുപ്പിന്റെ മകനാണ്. ആണോ? ആണോടി മീനാക്ഷി. അല്ല, ആ നീ ഇങ്ങനെ ആയതിലാ എനിക്ക് അത്ഭുതം. അച്ഛ, ഞാൻ 10 പേരുടെ മുമ്പിൽ ഇറങ്ങി നടക്കുന്നവരാണ്, അല്ലാതെ മുറിക്കകത്ത് മുറിമുണ്ടോടുത്തുകൊണ്ടിരിക്കുന്ന കൃക്കനല്ല. ഇവിടുത്തെ പണക്കാരുടെ മക്കളാണ് എന്റെ ഫ്രണ്ട്സ്. അതുകൊണ്ട് അവർ ദിവസവും കാലത്ത് കാലത്ത് 100 രൂപ നോട്ട് അരച്ചു കളയ്ക്കണോടാ വിൽക്കാൻ കുടിക്കുന്നത്. ഇപ്പോഴത്തെ നോട്ടിനെ പറ്റി അച്ഛൻ അറിയാൻ വയ്യ, മാറിയാൽ ഒന്നുമില്ല. അതെ, ഇങ്ങനെ മാറിക്കൊണ്ടിരുന്നാൽ ഒടുക്കൊന്നും ഉണ്ടാവില്ല. അമ്മ ഒരു പണക്കാരനെ വിവാഹം ചെയ്താണ് തെറ്റ്. ഇത്രയും ചെലവ് ചെയ്ത് ജീവിക്കേണ്ടി വരില്ലായിരുന്നു. വാസ്തവം വല്ല കുപ്പമാണത്തിൽ ഉള്ളതും കുടിച്ചുകൊണ്ട് സമാധാനത്തോടെ കിടക്കാമായിരുന്നു. ഇത് വലിയ കുബേരന്റെ ഭാര്യയും പോലും പാവങ്ങളെ പോലിട്ട് കഴിയാനും വയ്യ, പണക്കാരെ പോലെ ജീവിക്കാനും ഒക്കെ സമ്മതിക്കത്തില്ല. അച്ഛൻ ഈ കണക്കുകളൊന്നും നോക്കരുത്, ഹാർട്ട് വീക്കാണ്. ഞാൻ എന്ത് ചെയ്യണം? ചെയ്യേണ്ടത് നിങ്ങളല്ല മാനേജറെ, ഞാനാണ്.
താമസിയാതെ ഞാനത് ചെയ്യും. കുഞ്ഞെ, എന്റെ ചരിത്രം പറയുകയാണെങ്കിൽ കുറെയുണ്ട്. അക്കന്റെ ചരിത്രം മാത്രമല്ല, ഭൂമിശാസ്ത്രവും കുറെയുണ്ട്. അതെ അതെ, വൈക്കത്ത് കുച്ചേരി വീട്ടിൽ പിറന്ന ഞാനേ ഈ ഭൂമി മുഴുക്ക ചുറ്റി. സാറിന് എന്തിനു വിളിക്കുന്നു? ഞാൻ പറയാം. പണ്ടത്തെ ഒരു വൈക്കത്തഷ്ടമി ദിവസം അക്കൻ പതിനാറും തികഞ്ഞ് പരുവം വന്നിരിക്കുന്ന ആ സമയം കുളിച്ച് ഈ ചുരുണ്ട് നീണ്ട തലമുടി അറ്റം മുടിഞ്ഞിട്ട് അതിലൊരു കൊന്ത കുടമുല്ല പൂവും ചൂടി. സാർ കാണുന്നുണ്ടോ? കേട്ടാപ്പോരാ, കാണണം. പൂവും ചൂടി ഒരു സുന്ദൂര പൊട്ടും തൊട്ട് രണ്ടും കവണിയും അങ്ങനെ കുടഞ്ഞെടുത്ത് ഒരു അരയന്ന നടയും നടന്ന് അമ്പലത്തിലേക്ക് തൊഴാനായിട്ട് ഇങ്ങോട്ട് വരുന്നു. നിന്നതെല്ലാം രണ്ട് സൈഡിലോട്ട് വന്ന് മാറി. അന്ന് അക്കനെ കണ്ട ഒരുമാതിരിപ്പെട്ട ആരും മാറും. അപ്പൊ കാണാം സ്വർണ വെസ്റ്റുവാച്ച്, സ്വർണക്കണ്ണട, സ്വർണമാല, സ്വർണമോതിരം, സ്വർണതരല്, സ്വർണപ്പൊടി ഡപ്പി, സ്വർണപ്പൊടി, ഇതൊക്കെ ആയിട്ട് കറുത്ത ഒരു കാവദേവൻ കാറിൽ വന്നിറങ്ങുന്നു. ആരാ? ആരാ? രാജാ സ്വർണമയ ചെട്ടിയാർ. ചെട്ടിയാരക്കനെ നോക്കി. അക്കൻ ചെട്ടിയാരെ നോക്കി. ചെട്ടിയാർ വീണ്ടും നോക്കി. അക്കൻ നോക്കി. ചോദിച്ചാലും ഉത്തരം പറയില്ല ഞാൻ. ഉൽപലസായകനെന്നെ വിശ്വസിച്ചു ചൊന്ന കാര്യം എത്ര തന്നെ ചോദിച്ചാലും ഉത്തരം പറയില്ല ഞാൻ. ഉൽപലസായകനെന്നെ വിശ്വസിച്ചു ചൊന്ന കാര്യം സഖി. ചോദിച്ചാലും ഉത്തരം പറയില്ല ഞാൻ. തൊടിയിലന്നാൽ അമ്മ കാൻ വന്നൊരു നേരം. ഇമ്മലർ തൊടിയിലന്നാൽ അമ്മ കാൻ വന്നൊരു നേരം. ചോദിച്ചാലും ഉത്തരം പറയില്ല ഞാൻ. ഉൽപ്പല സായകനെന്നെ
വിശ്വസിച്ചു ചൊന്ന കാര്യം എത്ര തന്നെ ചോദിച്ചാലും ഉത്തരം പറയില്ല ഞാൻ. എന്റെ മരണത്തോടുകൂടി മാത്രമേ ഞാൻ നിന്നെ വിട്ടു പിരിയുകയുള്ളൂ. നേരം സന്ധ്യ കഴിഞ്ഞില്ല, അതിനു മുമ്പ് ഉറങ്ങിത്തുടങ്ങിയാലോ? എണീറ്റിരുന്ന് വായിക്കണം. അമ്മ കുഞ്ഞിനെ എടുത്തു മടിത്തട്ടിൽ കിടത്തി പഞ്ചാര അമ്മ കൊടുത്തു പാൽമണം ഊറുന്ന ചുണ്ടിൽ. അമ്മ കുഞ്ഞിനെ എടുത്തു മടിത്തട്ടിൽ കിടത്തി കൊടുത്തു അമ്മ എടുത്തു കൊടുത്തു പാൽമണം കുഞ്ഞിനെ അമ്മ പഞ്ചാര ഉമ്മ കൊടുത്തു മടിത്തട്ടിൽ കിടത്തി പഞ്ചിനെ പഞ്ചാര ഉമ്മ ഉമ്മ കൊടുത്തു. മതി മതി, മരുന്ന് കുടിക്കണം. പഞ്ചാര എനിക്ക് വേണ്ട. നീ എന്നും എനിക്ക് പഞ്ചാര മാത്രമല്ലേ തരുന്നുള്ളൂ, ഉമ്മ തരുന്നില്ലല്ലോ. ഇതിൽ എഴുതിയിരിക്കണത് കണ്ടോ, കുഞ്ഞിന് അമ്മ പഞ്ചാര ഉമ്മ കൊടുത്തു എന്ന്. അത് അമ്മ കുഞ്ഞിന് കൊടുത്തതല്ലേ? അതെ, എന്റെ അമ്മ ചത്തുപോയി. സരസ്വതി, ഈ ഈ ഉമ്മ എന്ന് പറയുന്നത് പഞ്ചാരയേക്കാൾ ഇനിപ്പാണോ? ഇതാ മരുന്ന് കുടിക്കുന്നു. ഈ പഞ്ചാരയുടെ കൂടെ ഇച്ചിരി ഉമ്മയും തരുമോ? തരാം. ഇത് പഞ്ചാര മാത്രമല്ലോ, ഉമ്മ എവിടെ? ഒരു പുതിയ സ്ഥലം ഉണ്ടാക്കി തരാം കേട്ടോ. അല്ലെങ്കിൽ നീ ഇത്ര മടയനായി പോയാലോടാ, കാശ് കൊടുത്ത് വാങ്ങിച്ച് കഴിച്ചത് ആരെങ്കിലും ഇങ്ങനെ ശ്രദ്ധിച്ച് കളയുമോ? ശ്രദ്ധിക്കാ ശ്രദ്ധിക്കാ, മുടക്കിയ കാശ് പാലാക്കിയാലോടാ. അതുമാത്രം നീ പറയാതെ, കുടല് വരെ ദഹിക്കുന്നത് അതാ ഉള്ളി കടത്തി വെച്ചിരിക്കുന്നത്, മനസ്സിലായോ? ദഹനക്കേടെന്ന് പറയാതെ, ചുമ്മാ ദഹനക്കേട് ദഹനക്കേട്. സമയമായി, എണീക്കണം. സമയമായില്ല സരസ്വതി, ഇനി എനിക്ക് ഉറങ്ങണം. സമയം അതിക്രമിച്ചു പോയി. കഴിഞ്ഞ 25 കൊല്ലം അങ്ങ് ഉറങ്ങി. ആരും തൊട്ടിലാട്ടാതെ താരാട്ട് പാടാതെ ആ ജീവിതം മുഴുക്കെ അങ്ങ് ഉറങ്ങി. ഇനി ഉറങ്ങാൻ പാടില്ല. ഇന്ന് അങ്ങയുടെ ബുദ്ധിയും മനസ്സും ഉണർന്നു വരികയാണ്. ഇനി ഉറങ്ങാൻ പാടില്ല. എണീറ്റ് കുളിച്ച് കുറിയിട്ട് വരണം. സമയം അതിക്രമിച്ചു പോയി. കഴിഞ്ഞ 25 കൊല്ലം അങ്ങ് ഉറങ്ങി. ആരും തൊട്ടിലാട്ടാതെ താരാട്ട് പാടാതെ ആ ജീവിതം മുഴുക്കെ അങ്ങ് ഉറങ്ങി. ഇനി ഉറങ്ങാൻ പാടില്ല. ഇന്ന് അങ്ങയുടെ ബുദ്ധിയും മനസ്സും ഉണർന്നു വരികയാണ്. ഇനി ഉറങ്ങാൻ പാടില്ല. ഓ
സാക്ഷാത്കാരമേ ആശയഭണ്ഡാകാരമേ സമ്പുഷ്ടാർത്ഥ സ്വരൂപമേ മലയാളമേ നമസ്തേ. മഹാപുരാണ പ്രബന്ധ നാടക കാവ്യനിർജരികേ കേരള ഭാഷാ ഗംഗേ വീണു മൃദംഗ മദ്ദള താള രാഗലയ പ്രിയേ വീണാ വേണു മൃദംഗ മദ്ദള താള രാഗലയ പ്രിയേ വേദശാസ്ത്ര നിലയേ നിത്യ നൂതന നൃത്യ നർത്തന കഥകളി കേളി സമ്മുദിതേ നിദാന്ത ശുഭചരിതേ സിദ്ധ പണ്ഡിത വൈയാകരണ കവീശ്വര പുത്ര പ്രസൂതികേ സർവസംഭൂജേ. തരംഗ മനോഹര സ്വർഗസുധാ ജലധേ കേരള ഭാഷാ ഗംഗേ ആദ്യം ഞാൻ തന്നെ കാണട്ടെ. എന്റെ ലക്ഷ്യം നിറവേറി, എന്റെ ജീവിതം സഫലമായി. സരസ്വതി, നീ എനിക്ക് പുനർജന്മം തന്ന ദൈവദൂതിയാണ്. അച്ഛാ,
ഈ ജീവിതത്തിൽ നിന്ന് ഈ നിലയിൽ കാണാൻ സാധിക്കുമെന്ന് അച്ഛൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലടാ. അച്ഛൻ ചെയ്ത തെറ്റ് നിന്റെ ഭാര്യ തിരുത്തി. മോളെ, നീ ആരാണ്? നീ ആരാണ് മോളെ? പുഴുവിന് വേട്ടാവളിയും ചിറവ് കൊടുത്ത് പുറത്തു വിടുന്നത് പോലെ, മുത്തുച്ചിപ്പി മഴത്തുള്ളിയെ വിലതീരാത്ത രത്നമാക്കി തീർക്കുന്നത് പോലെ, എന്റെ മണ്ടനായ മകനെ നീ മനുഷ്യനാക്കി എനിക്ക് തന്നിരിക്കുന്നു. നീ സാക്ഷാ സരസ്വതി ദേവിയാണ് മോളെ, സരസ്വതി ദേവിയാണ്. നിന്നോട് ഈ കിഴവനുള്ള കടപ്പാട് എത്ര ജന്മം കൊണ്ടും തീരുന്നതല്ല മോളെ. ഇല്ല, നിങ്ങൾ കുപ്പയിൽ കളഞ്ഞ മാണിക്യത്തെ ഞാൻ കഴുകി തുടച്ചെടുത്തു. ചാരത്തിനുള്ളിൽപ്പെട്ട തീപ്പൊരിയെ ഞാൻ ഊതി ജ്വലിപ്പിച്ചു. അത്രമാത്രം. അച്ഛ, ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വരട്ടെ. നിന്റെ കാറില് പട്ടണപ്രവേശനത്തിന് പോയിരിക്കുന്നു. ആര്? ആ കൃക്കൻ രാജകുമാരനും രാജകുമാരി. എന്റെ കാർ എന്റെ അനുവാദം ഇല്ലാതെ എടുക്കാൻ ആര് പറഞ്ഞു? അപ്പൊ ഈ വീട്ടിൽ എനിക്ക് സ്വന്തമായിട്ട് ഒന്നുമില്ലെന്നോ? എന്നാ ഒന്ന് അറിയണമല്ലോ. നിന്റെ വായി നാക്കല്ലേ കിടക്കുന്നത്, വന്ന ഉടനെ ചോദിക്കണം. അത്രയ്ക്കായോ? ആ മോനെ, വന്ന് കാപ്പ് കുടിച്ചിട്ട് പോ. എന്ത് വേണം? എനിക്ക് നിന്നോടൊന്നും പറയാനില്ല. ആ കൃക്കൻ എവിടെ? ഓഹോ, വരൂ, കൃക്കനെ കാണിച്ചു തരാം. ഈ കണ്ണാടിയിൽ നോക്കൂ, കാണാം. അപ്പൊ ഞാനാണ് നിന്റെ മുമ്പിൽ കൃക്കൻ? മനുഷ്യനെ മനുഷ്യനായിട്ട് കരുതാതെ കാട്ടുപോത്തിനേക്കാൾ ക്രൂരമായി പെരുമാറുന്ന ഒരുവൻ കൃക്കനല്ലാതെ മറ്റാരാണ്? മോളെ, എന്നെ മാത്രം ഉദ്ദേശിച്ചെങ്കിലും നീ ഇതൊക്കെ പൊറുക്കണം. അതെ, അങ്ങ് ചെയ്ത തെറ്റുകൾക്ക് ഇപ്പൊ മറ്റുള്ളവരാണ് പൊറുക്കേണ്ടിയിരിക്കുന്നത്. ഇല്ല മോളെ, ഞാൻ എല്ലാം ശരി തന്നെ ചെയ്തു, പക്ഷെ തെറ്റായി പരിണമിച്ചു. എങ്ങനെ? മരണശയ്യയിൽ കിടന്ന ഭാര്യയോട് ഞാൻ ഇനി മറ്റൊരു പെണ്ണിനെ വിവാഹം ചെയ്യില്ല എന്ന് സത്യം ചെയ്തു കൊടുത്തിട്ട് പിന്നെ രണ്ടാം വിവാഹം ചെയ്തതാണോ ശരി? എന്റെ പാവപ്പെട്ട അച്ഛനെ വഞ്ചിച്ച് ഭ്രാന്തനായ മകനെ കൊണ്ട് എന്നെ കല്യാണം ചെയ്യിച്ചതാണോ ശരി? ആദ്യ ഭാര്യയോട് പിഞ്ചു കുഞ്ഞിന് രണ്ടാനമ്മ പതിവായി പാലിൽ കറുപ്പ് കലക്കിക്കൊടുത്ത് മഴേനും മന്ദബുദ്ധിയുമാക്കിയത് ഇന്നു വരെ മനസ്സിലാക്കാതിരിക്കുന്നതാണോ ശരി? കറുപ്പ് കലക്കി കൊടുത്തോ? അതെ, അങ്ങ് രണ്ട് മക്കളെ കുറിച്ചും ശ്രദ്ധിച്ചില്ല.
അല്ലെങ്കിൽ രണ്ടുപേരും ഇങ്ങനെ ആവില്ലായിരുന്നു. നിനക്ക് തെറ്റിപ്പോയി സരസ്വതി. അച്ഛൻ രണ്ടാം വിവാഹം ചെയ്തത് എനിക്കൊരമ്മയ്ക്ക് വേണ്ടി. അച്ഛൻ എന്നെ കൊണ്ട് നിന്നെ കല്യാണം കഴിപ്പിച്ചത് അച്ഛന്റെ വാക്ക് പാലിക്കാൻ വേണ്ടി. ഒരമ്മ മക്കൾക്ക് കറുപ്പ് കൊടുത്ത് മനുഷ്യനല്ലാതാക്കി തീർക്കുമെന്ന് ഒരച്ഛനും സംശയിക്കില്ല സരസ്വതി. ഒരു പുരുഷൻ ഏറ്റവും വിശ്വസിക്കുന്നത് അവന്റെ ഭാര്യയും ഒരു സ്ത്രീ ഏറ്റവും സംശയിക്കുന്നത് അവളുടെ ഭർത്താവിനെയുമാണ്. മോനെ, എന്റെ മോനെ, മോനെ, ഈ നിമിഷം നീ എന്റെ കൊന്നുകളാ. ഞാൻ സന്തോഷത്തോടു കൂടി ഭരിച്ച എന്റെ മോനെ ഇത്രയും വലിയ അറിവുള്ളവനാക്കിയ, ഇത്രയും വലിയ മനുഷ്യനാക്കിയ നിന്റെ കാലിന് പ്രായവും മുറയും ഒന്നും നോക്കാനാ. എന്താണ് അച്ഛാ ഇത്? മോനെ, അച്ഛ ആനന്ദം കൊണ്ട് ഭ്രാന്തനായി പോയി. മോനെ, ഭ്രാന്തനായി പോയി. അച്ഛൻ വിളിച്ച മുമ്പരീത് വാ. മോനെ, വാ. ിരിക്കുമോനെ കസേരയില്. എന്തിനാണ് അച്ഛൻ? അച്ഛൻ പറയുന്ന അനുസരിക്ക്. അച്ഛൻ നിൽക്കുമ്പോൾ അച്ഛനല്ലേ പറഞ്ഞു ഇരിക്കുമോനെ. മാനേജറെ, ഇന്ന് മുതൽ എന്റെ സ്ഥാനം ഞാൻ എന്റെ മോന് കൊടുക്കുന്നു. നിങ്ങൾ എങ്ങനെ എന്നെ കരുതുന്നുവോ അതുപോലെ എന്റെ മോനെയും കരുതണം. വേണ്ട അച്ഛ, എന്നേക്കാൾ ഈ സ്ഥാനത്തിന് യോഗ്യൻ വിക്രമനാണ്. അവൻ എന്നേക്കാൾ അറിവും ബുദ്ധിയുമുണ്ട്. ഞാനൊരു ഭ്രാന്തൻ. അരുത്, ആ പദം ഉച്ചരിക്കരുത്. അച്ഛൻ പറയുന്നു നീയെങ്കിലും അനുസരിക്കുമോനെ. ഇന്ന് മുതൽ എന്റെ മോനാണ് നിങ്ങളുടെ മുതല. ദൈവം ഇങ്ങനെ സന്ദർഭം നമുക്ക് തന്നില്ല. അങ്ങനെ ഭാഗ്യവാനാണ്. ഞാൻ ഭാഗ്യവാനാണ് മാനേജരെ. ഞാൻ ഭാഗ്യവാനാണ്. ഞാൻ ഭാഗ്യവാനാണ്. എന്റെ അക്ക, എത്ര പറഞ്ഞിട്ടും അക്കന്റെ മകളുടെ ചെവിയിലും കൂടെ കയറുന്നില്ലല്ലോ. അവന്റെ ഉള്ളിലെ അവൻ എന്തൊക്കെയോ കേറ്റി വെച്ചിരിക്കുക. പിന്നെ എങ്ങനെയാ നമ്മൾ പറയണ ചെവി കയറും? എടി പെണ്ണെ, താൻ തൊള്ളപ്പ തൂറ്റിക്കോ എന്നാ. അതാ ഞാനും പറഞ്ഞത്, തന്നെത്താൻ അറിഞ്ഞില്ലെങ്കിൽ പിന്നെത്താൻ അറിയും. പെരക്ക് തീകെത്തുമ്പോഴേ കിണറും കുടിച്ചാ പോരാ. ഞാനിപ്പോ എന്ത് ചെയ്യണോ അമ്മേ? എടി, ഒരു പുതിയ കാറ് മേടിക്കണമെന്നും പറഞ്ഞ് 25,000 രൂപ നീ വിക്രമനോട് ചോദിക്കണം. അതിനെ അദ്ദേഹത്തിന്റെ കാറ് നമുക്കുണ്ടല്ലോ ഉപയോഗിക്കാൻ. അതെ, അദ്ദേഹത്തിന്റെ ഒന്നുമല്ല, അയാളുടെ തന്തയുടെ വകയാ. ആരുടേതായാലെന്തേ, നാമല്ലേ ഉപയോഗിക്കുന്നത്. വേണ്ട വേണ്ട, അയാളുടെ തന്തയുടെ ഒന്നും കുഞ്ഞു ഉപയോഗിക്കണ്ട. നമുക്ക് സ്വന്തമായിട്ടൊന്ന് വേണം കാർ. ഇവിടെ തലയിലെന്താ കളിമണ്ണാണോ? െങ്കിൽ നിങ്ങൾ തന്നെ ചോദിക്കും, എന്നെ കൊണ്ട് വയ്യ. കൊള്ള, നീ ഇങ്ങനെ നിർബന്ധം പിടിച്ചാലേ കാര്യമൊന്നും നടക്കല്ലോ. പറഞ്ഞേക്കാ. എന്താ, എന്തിനാ ഈ നിർബന്ധം? അല്ല, കുഞ്ഞിന് തന്നെ പറ. പെണ്ണുങ്ങൾക്ക് ഈ നിർബന്ധ ബുദ്ധി കൊള്ളാമോ? ഞാൻ പറയാം, കുഞ്ഞിനൊരു പുതിയ കാറ് വാങ്ങിക്കണമെന്ന് ഒരാഗ്രഹം. ഒന്ന് നീലമക്കം, അല്ല നീലാംബരിയക്കം പറഞ്ഞു, കുംഭകോണത്ത് നിന്ന് നെല്ല് വെച്ച പണം വരട്ടെ. അല്ലെ, പുതുക്കോട്ടിന്ന് വാടാ പണം വരട്ടെ, കാറ് വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. അവർക്കത് പോരാ, ഉടനെ തന്നെ വേണമെന്ന് ചില കുട്ടികളുടെ സിദ്ധാന്തം. അയ്യോ, കുട്ടികളുടെ സിദ്ധാന്തം എന്ന് പറഞ്ഞാലോ അന്തമില്ല. പൊരിച്ച പപ്പടം വേണമെന്നൊരു കുട്ടി പറഞ്ഞു, കൊണ്ടു കൊടുക്കും. പൊടിച്ചു കൊടുക്കണോന്ന് പറഞ്ഞു, പൊടിച്ചു കൊടുക്കും. ഉടനെ അത് പോരാ, പഴയ രീതിയിൽ അത് ആക്കി കൊടുക്കണോന്ന് പറഞ്ഞു. നടക്കുന്ന കാര്യമാണോ? വേറൊരു പപ്പടം കൊണ്ടു കൊടുത്തു. അക്രമ വലിയ വിക്രമം കുഞ്ഞ്. അതിനിങ്ങനെ കമന്ന് കിടന്ന് കരഞ്ഞാ വല്ലതും ആവോ? കുഞ്ഞിനോടൊന്ന് പറഞ്ഞാ പോരെ. അത് മണ്ടാറാണ്, അവിടെ ചോദിച്ചില്ല. അത്രേ ഉള്ളൂ, ഇത് ഇത്ര വലിയ കാര്യമാണോ? അതിനെന്തിനാ കരയുന്നത്? കാറല്ല, അമ്പിളിയമ്മാവിന് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടുവരും. ഇങ്ങോട്ട് നോക്കൂ, എന്റെ മുഖത്തേക്ക് നോക്കൂ. മാനേജർ, എന്താ? എനിക്കൊരു 5,000 രൂപ വേണം. എത്ര വേണം വേണമെങ്കിലും കുഞ്ഞു തരാം. ആ, എന്നാ വേഗം തരണം. ഉപ്പിട്ട് കടലാസ് വേണം. ഓ, എത്ര ഉപ്പ് വേണമെങ്കിലും ഇട്ട് തരാം. കുഞ്ഞു ഉപ്പിട്ട് തരും, പക്ഷേ അത് പോരാ. പിന്നെ പിന്നെ ഉണ്ണിക്കുഞ്ഞിന്റെ ഉപ്പിട്ട കടലാസില്ലാതെ ഒരു പൈസ പോലും ആർക്കും കൊടുത്തു പോരുന്നാണ് മുതലാളിയുടെ ഉത്തരവ്. അത് എന്നെ ബാധിക്കുന്നതല്ല, ഇവിടെയുള്ള പണം എനിക്കും കൂടെയുള്ളതാണ്. ഇല്ലെന്ന് പറയുന്നില്ല, പക്ഷെ മുതലാളിക്ക് പോലും ആ ചട്ടത്തിന് വിപരീതമായി ഒന്നും കൊടുത്തു പോരുതെന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. തന്റെ വിദ്യകളാണ്. അത് തന്റെ തന്തല്ല. നിന്നോട് ഞാനിതിന് പകരം ചോദിക്കും.
ശാന്ത് മാറിയിട്ടില്ല, മാറിയിട്ടില്ല. ഞാൻ എന്റെ അനുജനെ തല്ലി, എന്റെ അനുജനെ തല്ലി. അയ്യോ, എന്റെ മോൻ വീട് വിട്ടു പോയി. എന്നോട് അവസാന യാത്രയും പറഞ്ഞിട്ടാ പോയത്. പോയോ? എന്ത് ചെയ്യാൻ മതി, വളരെ താമസിച്ചു പോയി. ഈ ജന്മം ഈ വീട്ടിനകത്ത് കാല് ചവിട്ടൂലെന്നും പറഞ്ഞാ പോയത്. അവൻ വീട്ടിനകത്ത് കാല് ചവിട്ടണ്ട, പുറമേ ഉള്ളവർ അവനെ ചവിട്ടിക്കൊള്ളും. പുറമേ ഉള്ളവരാരും എന്റെ മോനെ ചവിട്ടൂല. ഈ നാട്ടുകാരുടെ എല്ലാം കണ്ണിലുണ്ണിയാണ് എന്റെ മോൻ. അയ്യോ, ഞാനിനി എന്റെ മോനെ എവിടെ ചെന്ന് കാണും? ജയിലിൽ ചെന്ന് കാണാം, വേണമെങ്കിൽ തൂക്കുപരുത്തി വെച്ച് കാണാം. ദേ, ഞാനൊരു കാര്യം പറയാം, എന്റെ മോനെ ഇങ്ങനെ ശപിക്കരുത്. ഇതൊക്കെ തന്നെയാണ് അവൻ പോയത്. നമ്മുടെ ശമ്പളം വാങ്ങിച്ചതിന് എന്ന ജോലിക്കാരുടെ മുമ്പിൽ വെച്ചല്ലയോ ആ ദുഷ്ടൻ എന്റെ മോനെ അടിക്കുകയും ചവിട്ടുകയും ഒക്കെ ചെയ്തത്. ഈ നാണക്കേട് അവരെങ്ങനെ സഹിക്കും? ഇത്രയും കാലം നിന്റെ മോന്റെ അടിയും തൊഴിയും അവൻ കുറെ കൊണ്ടതല്ലേ, അന്നെന്താ നിനക്ക് സങ്കടം തോന്നാത്തത്? നീ പ്രസവിച്ച മകനല്ല ഉണ്ണി. അതെ, ഞാൻ വിക്രമനെ പ്രസവിച്ചു പോയതാണ് തെറ്റ്. തെറ്റോ? തിരുത്താൻ വയ്യാത്ത തെറ്റ്. ഇത് മുൻപേ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ പെറ്റിട്ടപ്പളേ വല്ല വിഷം കൊടുത്ത് ഞാൻ അവനെ കൊന്നിരുന്നേനെ. വിഷം വേണ്ട, പതിവായി പാലിൽ കുറെ കറുപ്പോ കഞ്ചാവോ കലക്കി കൊടുത്താ മതി. എന്താ നീ നിർത്തിക്കളഞ്ഞത്? മീനാക്ഷി, അത് തന്നെ. ഏത് തന്നെ? അത് തന്നെ. അവൻ എവിടെങ്കിലും പോയി തൊലയട്ടെ, പോന്നെ കൊള്ളി പുറത്ത്. ചേട്ടൻ ഒന്ന് തല്ലി എന്ന് വെച്ച് വീട് വിട്ടു പോകുന്നെങ്കിൽ അങ്ങോട്ട് പോട്ടെ. ഇതാ എന്തോന്നാ? ഹാർട്ട് വീക്കിനുള്ള ഗുളിക. എന്റെ ഹാർട്ട് ഇപ്പൊ വീക്കല്ലടി, വേണമെങ്കിൽ നീ കഴിച്ചോ. ചുമ്മാ അത് വിധം പറയാതെ ഇത് കഴിക്കണം. ഇനി പറയാനൊന്നുമില്ല, പ്രവർത്തിക്കാനേ ഉള്ളൂ. വേണ്ട വേണ്ട വേണ്ട, എനിക്ക് തണുപ്പില്ല, തീരാത്ത ഉഷ്ണമാണ്. ലൈറ്റ് അണയ്ക്കട്ടെ. നിനക്ക് ഇരുട്ടല്ലേ ഇഷ്ടം? ഇന്നെന്താ എല്ലാത്തിനും ഒരു ഇടം തിരിവ്? നടക്കും
അച്ഛനോ പോയി, ഇനി അമ്മ മാത്രമേ ഉള്ളൂ എനിക്ക്. നിനക്ക് നിന്റെ അച്ഛൻ മാത്രമല്ലേ പോയുള്ളൂ, എനിക്ക് എന്റെ ഭർത്താവും പോയി, എന്റെ മോനും പോയി, എനിക്ക് ആരുമില്ല. എന്റെ മോനെ ഈ വീട്ടിനകത്ത് കേറാറാക്കിയത് നീ ഒരുത്തനാണോ? നിന്റെ ഭാര്യ വന്നു കയറി അന്ന് അവനെ പട്ടിയെ തല്ലും പോലെ തല്ലി. പിന്നെ അവന്റെ വേലക്കാരെല്ലാരും നോക്കി നിൽക്കവേ നീ അവനെ തല്ലി തടച്ചു. എങ്ങനെ എന്റെ മോനെ വീട്ടിനകത്ത് കയറും? എന്റെ മോൻ അഭിമാനമുള്ളവനാടാ. എന്റെ മോനില്ല അവൻ ഞാൻ ഈ വീട്ടിൽ താമസിക്കത്തില്ല. ഞാനും എവിടെങ്കിലും പോയി വല്ലെലിപ്പാടാണോ വാങ്ങിച്ചു നിന്ന് ചാവാൻ പോവാ. ആനത്തല്ലയോളോ വെണ്ണത്തല്ലാമടാ ആനന്ദ കൃഷ്ണ പച്ചള്ള മേക്കുവാ പച്ചള്ള മേ. അങ്ങനെ എല്ലാരും നടനാ ആനത്തലയോളം. ഒരു കാര്യം ചെയ്യണം, നീലമ്മക്കം തന്നെ അങ്ങ് പഠിപ്പിച്ചോണ്ടാണ്. ആരാ മനസ്സിലായില്ലല്ലോ. വിക്രമനെ ഒന്ന് കാണണം. വിക്രമനോ? കൊച്ചുമുതലാളിയെ വിക്രമൻ എന്ന് വിളിക്കാൻ നിങ്ങളാരാ? കൊച്ചൊന്നുമല്ല, വലിയ തന്നെയാ. ക്ഷമിക്കണം, കൊച്ചുമുതലാളി ഒന്ന് കാണണം. അദ്ദേഹം അങ്ങ് മോളിലാ, പെട്ടെന്ന് വരുന്ന പ്രകൃതമല്ല. ഒരു അത്യാവശ്യ കാര്യമാണ്, ഒന്ന് വിളിക്കാമോ? മോളെ, മദനമോളെ, കൊച്ചുമുതലാളി. കൊച്ചുമുതലാളിയല്ല, മദനമോളെ കുഞ്ഞെ. വലിയ മുതലാളിയെ കാണാൻ ഒരാൾ വന്നിക്കുന്നു. Thank you.
അന്ന് നീ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നെ തല്ലി മിടുക്കനായി. ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു? നീ ഇനിയും എന്നെ തല്ലിച്ചു. ഇതിനു മുമ്പും നീ എന്നെ തല്ലിയിട്ടുള്ളതല്ലേ? പക്ഷേ നിന്റെ കാല് പിടിച്ച് ഞാൻ യാചിക്കുകയാണ്, നീ വീട്ടിലേക്ക് വരണം, ഇല്ലെങ്കിൽ അമ്മ മരിച്ചു കളയും. എടാ, നീയും നിന്റെ ഭാര്യയായ രാക്ഷസി ആ വീട്ടിൽ താമസിക്കുന്നിടത്തോളം കാലം അമ്മയല്ല ഞാൻ തന്നെ മരിച്ചാലും ഞാൻ ആ പടിക്കകത്ത് കാലുകൂട്ടുകയില്ല. അതെന്താ വലിയ മുതലാളി അങ്ങനെ പറയുന്നത്? വീട് മുതലാളിയുടെ. അച്ഛൻ മരിച്ചതിന് ശേഷം എല്ലാം അടക്കി ഭരിക്കാമെന്ന് നീ ഒരിക്കലും വിചാരിക്കരുത്. എന്റെയും എന്റെ അമ്മയുടെയും ഭാഗം ഒന്നിച്ചു തരണം. നിനക്ക് എന്ത് വേണമെങ്കിലും തരാമെന്നാ, നീ ഉടനെ വീട്ടിലേക്ക് വരും. ഞാൻ വരുമ്പടാ വീട്ടിലേക്ക്, നീ മരിച്ചതിന് ശേഷം. അനിയ, വെറുതെ മനസ്സ് വേദനിപ്പിക്കരുത്. നീയാണ് ഇതിനെല്ലാം കാരണം. നീ വരച്ചു വെച്ചാണ് എന്റെ വേദനയെല്ലാം. എന്നെ നരകത്തിൽ പിടിച്ച് തള്ളിയവളാണ് നീ. അതെ, നീ മാത്രമാണ് എന്നെ ഇങ്ങനെ ജീവിപ്പിക്കാനിടയാണ്. ഞാൻ കാവ്യാത്മകമായ ഒരു ലോകത്ത്, ശാന്തതയും സമാധാനവും ഊണമടിച്ചിരുന്ന ഒരു ലോകത്ത് ജീവിക്കുകയായിരുന്നു. അന്ന് ഈ ലോകവും ജീവിതവും എനിക്ക് കളിപ്പാട്ടങ്ങളായിരുന്നു. അന്ന് ഞാൻ പറയുന്നത് പോലെ എന്റെ ഹൃദയം എന്നെ അനുസരിക്കുമായിരുന്നു. എന്റെ ബുദ്ധി അന്ന് എന്റെ വേലക്കാരനായിരുന്നു. ഇന്ന് എന്റെ മനസ്സും ബുദ്ധിയും വികാരവും വികാരവും എല്ലാം എന്റെ യജമാനന്മാരാണ്. സരസ്വതി, നീ എന്തിനെ ഈ രൂപത്തിലാക്കി? നീ എന്തിനെ ഒരു മനുഷ്യനാക്കി? ഞാൻ അന്നത്തെ പോലെ ഒരു ഭ്രാന്തനായിരുന്നെങ്കിൽ, ഭ്രാന്തനായിരുന്നെങ്കിൽ. അമ്മേ, ഞങ്ങൾ സരസ്വതിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ വരികയുള്ളൂ. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരുമോ? ഞാൻ വിക്രമനെ കണ്ടമ്മേ. ഞങ്ങൾ ഇവിടെ നിന്ന് പോയെങ്കിലേ അവൻ അമ്മയെ കാണാൻ വരികയുള്ളൂ. അവൻ എന്നെ കാണാൻ വരുന്നതിന് നിങ്ങളിവിടെ ഉണ്ടെങ്കിൽ എന്താ? നിങ്ങൾ അവന്റെ കണ്ണു പൊത്തിക്കളയുമോ? ഞങ്ങൾ ഇവിടെ താമസിച്ചാൽ അവൻ വരികയില്ലമ്മേ. അയ്യോ, അവന് പേടിയാ. നീയും നിന്റെ ഭാര്യയും കൂടെ അവനെ തല്ലുമെന്ന്. ഞങ്ങൾ പോയിട്ട് വരാമേ. പോയിട്ട് വരാമെന്ന് പറഞ്ഞോ? നിങ്ങൾ വന്നാ അവൻ പിന്നെയും പോകൂലേ? അതിന് ഞങ്ങൾ ഇടവരുത്തില്ലമ്മേ. ഞങ്ങൾ പോകട്ടെ. അവക്കെന്നെ തൊഴാൻ മനസ്സ് വരുമോ? ഞാൻ അവിടെ അമ്മാവിയമ്മ മറ്റു കാണൂ. അവരങ്ങ് ചത്തുപോയില്ലയോ? അല്ല, തൊലി എല്ലാം പോയി. എന്തിനാ ഇത്രയും നാം വളർത്തി വെച്ചിരിക്കുന്നേ? അച്ഛന്റെ ഫോട്ടോയാണ്. അയ്യോ, അത് കൊണ്ടുപോകണ്ട. വിക്രമ കുഞ്ഞ് വന്നാ ചീത്ത പറയും. അവൻ വന്ന് ചോദിച്ചിട്ട് കൊണ്ടുപോകും. ശരി. അതെന്തിനാച്ചാ? സ്വന്തം വീട്ടിൽ വരുന്നതിന് മുന്നറിയിപ്പ് ആവശ്യമുണ്ടോ? നീ മാത്രമാണെങ്കിലും വേണ്ടിയില്ലായിരുന്നു. കൊച്ചു മുതലാളിയും കൂടെ. അമ്മാവ, എന്നെ കൊച്ചു മുതലാളി എന്ന് വിളിക്കരുത്. ഞാൻ അവിടുത്തെ മരുമകൻ. ഇവിടെ ഇരിക്കാൻ ഒരു നല്ല കസേര പോലും. അതെ, കുടിക്കാതെ ഒരു കരിക്കടിക്കട്ടെ. ഒന്നും വേണ്ട. അങ്ങനല്ലേ, ഒരു പർണശാലയിൽ താമസിക്കുന്ന സുഖം കിട്ടും. ഇവിടെ മുമ്പ് താമസിച്ചിരുന്നത് കശാപ്പ് ശാല. നീ എവിടെ ആയിരുന്നതാ ഇതുവരെ? നീ ഇല്ലാത്ത ഈ വീട് ശ്രീരാമൻ ഇല്ലാത്ത അയോധ്യ പോലെ ആയിരുന്നതാ എനിക്ക്. എനിക്കത് അറിയാം അമ്മേ, അതുകൊണ്ടല്ലേ ഞാൻ ആത്മഹത്യ ചെയ്യാത്തത്. എടാ, എന്നെ കൊണ്ടുവന്ന് അട്ടയെ വെച്ച് തീയും കൊളുത്തിയിട്ട് നീ എന്ത് വേണമെങ്കിലും ചെയ്തു. ആ പിശാചിക്കളെ രണ്ടിനെയും ഞാനിവിടെ ഉച്ചാടനം ചെയ്തു. അവറ്റകളെയും ഇവിടെ നടിച്ചിറക്കാൻ പെട്ട പാട്. ഇങ്ങനെ ഒരു അമ്മയും ഒരു മകന് വേണ്ടി ഇത്രയും കടും കൈകൾ ചെയ്തിട്ടുണ്ടായിരിക്കില്ല. നിനക്ക് ആ വിചാരമൊക്കെ ഉണ്ടായാ മതി. അമ്മയുടെ മകനല്ലേ ഞാൻ. അമ്മയുടെ സ്വഭാവവും മനസ്ഥിതിയും എപ്പോഴും എനിക്കുണ്ടായിരിക്കും.
നീ വന്ന് വല്ലതും കഴിക്കും. അതെ അതെ, എത്ര ദിവസമായി അമ്മയുടെ കൈ കൊണ്ട് വിളമ്പി ഒന്ന് ഉണ്ടിട്ട്. എടാ, അത് നിന്നെ കണ്ടാലും അറിയാനുണ്ട്. നീ അങ്ങ് മെലിഞ്ഞ മെലിഞ്ഞ അങ്ങ് ക്ഷേരാളിയുടെ കൂട്ടായി പോയല്ലോടാ. എന്റെ പൊന്നുമോനെ, ഇനിയെങ്കിലും നീ വീട് വിട്ടു പോവല്ലേ? ഇല്ല അമ്മേ, ഊണ് കഴിക്കാം. അല്ല പിന്നെ ഞാൻ പറയുന്നൊന്ന് കേക്കണം. വല്യ മുതലാണ് ചത്തു, മൂത്ത ചെറുക്കന് കിറുക്കുമായി. ഏ, അവന്റെ കിറുക്കൊക്കെ മാറി. അയ്യോ, കിറുക്ക് മാറിയില്ല, തൽക്കാലം പറഞ്ഞ് പരത്തണം. എന്തിനെ ദുഷ്ടബുദ്ധി, നീ ഒന്ന് ചുമ്മാതിരിക്കണം. അതിനെ പത്ത് പേര് പറഞ്ഞ ആരെയും കിറുക്കനാക്കാം. അതുകൊണ്ട് ഈ എസ്റ്റേറ്റിന്റെയും സകല വസ്തുക്കളുടെയും ചുമതല കുഞ്ഞേറ്റെടുക്കണം. ആര് ചോദിക്കാൻ പോകുന്നു? എന്നിട്ട് ആ കിറുക്കൻ ചെറുക്കന് ചെലവിനുമല്ല, അതൊന്നും കൊടുത്തേക്കണം. അപ്പോ ഇപ്പോഴുള്ള മാനേജറെയും എന്നെ എതിർക്കുന്ന എല്ലാവരെയും മാറ്റുകയും വേണം. അത്യാവശ്യം. ഈ മാനോരിറ്റി എന്നൊക്കെ പറഞ്ഞാലേ എനിക്കൊരു ചെറിയ ലഘുഭക്ഷണം പോലെ ഉള്ളൂ. അയ്യോ, നടനം എത്ര നാടക കമ്പനിയിലും ഡാൻസ് കമ്പനിയിലും മാനേജറായിരുന്നെന്ന് അറിയാമോ? അങ്ങനെ നിസ്സാരമായിട്ട് പറയാറുണ്ടെ. മാനേജർ എന്ന് വെച്ചാല് ആക്ടേഴ്സ് എല്ലാം നാടകസ്ഥലത്ത് വന്നു, പൗഡർ ഇട്ടു, പൗഡർ പ്ലേസ് ഇന്ന് സ്റ്റേജ് വന്നു, തുക മുഴുവൻ കിട്ടാതെ അതിന്റെ മുമ്പേ കിടക്കുന്ന തുണി പൊക്കാൻ ഞാൻ സമ്മതിക്കില്ല, അത്ര സ്ട്രിക്റ്റ് ആയിരുന്നു. അതുമാതിരിയാണോ എസ്റ്റേറ്റ് മാനേജർ? കുഞ്ഞു ചുമ്മാ ഇരുന്നട്ടെ. ഈ എസ്റ്റേറ്റ് മാനേജർ എന്ന് പറഞ്ഞാല് ഉണങ്ങി വരണ്ട് പെൻസിൽ മാർക്കായിട്ട് ഇരുന്നാ പോരാ. എന്നെ പോലെ കുറച്ച് വയറും തടിയും സൗന്ദര്യം ഒക്കെ വേണം. പത്ത് പേര് തല്ലാൻ വന്നാൽ ഒറ്റയ്ക്ക് ഒന്ന് തല്ലണം. വെരി ഗുഡ്, വെരി ഗുഡ്. അങ്ങനെയുള്ള ഒരാളിനെയാണ് എനിക്ക് ആവശ്യം. നാളെ തന്നെ നടനം നമ്മുടെ എസ്റ്റേറ്റുകളിലൊക്കെ പോയി അവിടുത്തെ ചുറ്റുപാടുകളൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കണം. പാദം മുഴിഞ്ഞെടുത്ത് പട്ടുറുമാലെടുത്ത് പട്ടക്കഴുത്തിലിട്ട് പുള്ളിറവക്കയിട്ട് പൂഞ്ചാണ്ട് പൊട്ടു തൊട്ട് പൂമെത്ത കൂടുവിട്ട് ഭൂമിക്കു വട്ടമിട്ട് പെണ്ണു വരുന്നേ, പെണ്ണു വരുന്നേ, പെണ്ണു വരുന്നേ, പെണ്ണു വരുന്നേ. മഷി കുഴച്ച് നീണ്ട മിഴി വരച്ച് മൈലാഞ്ചി ചാറൊഴിച്ച് മെയ്യിലഴക് തേച്ച് പൂ കൈത പൂവിറുത്ത് ചൂടി മുടിക്കകത്ത് പുല്ലിൽ കതിര് കോർത്ത് കാതിലിണക്കി ഞാത്ത് പെണ്ണു വരുന്നേ, പെണ്ണു വരുന്നേ, പെണ്ണു വരുന്നേ, പെണ്ണു വരുന്നേ. പെണ്ണു വരുന്നേ, പെണ്ണു വരുന്നേ, പെണ്ണു വരുന്നേ, പെണ്ണു വരുന്നേ. എന്തായാലും കൂടാ എസ്റ്റേറ്റ് ആണെന്ന് പറയാൻ ആര് പറഞ്ഞു? ആ, ഞാൻ തൽക്കാലം അവിടുത്തെ മുതലാളിയാണെന്ന് വെച്ചോ. നിന്നെ ഞാൻ പോയി ഞാൻ എസ്റ്റേറ്റിനകത്തോട് കാലു കുത്തിയപ്പോ ഒരുപറ്റം തൊഴിലാളികൾ വന്ന് എന്നെ കമത്തെയും മലത്തെയും ഇട്ട് കാലെ തൂക്കി നടന വാടിനാലാക്കാം.
കയ്യിൽ തല്ലിയോ? തല്ലില്ല, ഞാൻ അങ്ങോട്ട് ചെന്നത് ആനയും അമ്പാരിയും നിറവറയും നിലവിളക്കും താളവേണും താലപ്പലിയും വെച്ച് എന്നെ സ്വീകരിച്ചു. എന്താ മുതലാളി കണ്ണി ചോരയില്ലാത്ത പോലെ എന്നെ കണ്ടിട്ട് തല്ലുകൊണ്ടോ തോന്നില്ല മുതലാളി? എന്തെങ്കിലും കാര്യമില്ലാതെ അവർ തല്ലുമോ? തലമുടി കയറിയപ്പം അവർ ചോദിച്ച തലയ്ക്ക് അയ്യോ, ഈ കണക്കിന് എന്റെ മോള് വിക്രമകുഞ്ഞിന്റെ ഭാര്യയല്ലെന്ന് പറയുമല്ലോ ഇവര്. പറയുന്നോ? പറഞ്ഞു പറഞ്ഞു. പറഞ്ഞതാണോ കുറ്റം? ഭാര്യയാണെങ്കിൽ സ്വന്തം വീട്ടിൽ കൊണ്ടുപോകില്ലേ, ഈ വാടക വീട്ടിൽ താമസിപ്പിക്കുമോ? അങ്ങനെ തന്നെ അവരും പറഞ്ഞു. വാടക എടുത്തിരിക്കുകയാണെന്ന്. എന്തോന്ന് വീടോ? വീടല്ല, അക്കന്റെ മോളെ. ഈ അവമാനം ഞാൻ സഹിക്കില്ല, എനിക്ക് ഉടനെ തന്നെ പോകും. പോണോ? ഇങ്ങോട്ട്. അങ്ങയോട് വീട്ടിൽ നിശ്ചയമായി. ഞാനും അത് തീർച്ചപ്പെടുത്തി കഴിഞ്ഞു. വാ മദ. അമ്മ തന്നെ പറയൂ. ഞാൻ എങ്ങനെ അറിയാനേ? കണ്ടിട്ടൊന്നും തോന്നുന്നില്ലേ? കണ്ടാ നല്ല കണ്ടവുള്ള പെണ്ണാണെന്ന് തോന്നുന്നു. വേറെ എന്ത് തോന്നുന്നു? ഏതോ വലിയ കുടുംബത്തിൽ പെട്ടതാണെന്നും തോന്നുന്നു. പിന്നെ നിറയെ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഉള്ള പെണ്ണാണെന്ന് തോന്നുന്നു. ഇത്ര മാത്രമേ അമ്മയ്ക്ക് തോന്നുള്ളൂ. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം അമ്മയ്ക്ക് തോന്നാത്തതാണ് അമ്മയുടെ ബുദ്ധി. എന്താ നട? ഇവൾ എന്റെ ഭാര്യയാണെന്നുള്ള കാര്യം. പിന്നെ എന്റെ പെങ്ങളാണെന്ന് വിചാരിച്ചോ? എന്നെ അറിയിക്കാതെ നിന്റെ ഇഷ്ടം പോലെ നീ കല്യാണം കഴിച്ചോ? ആശാനും അച്ചിയും അവരവനെ ബോധിച്ചത് അതാണ് അമ്മയെ പ്രമാണം. എങ്കിലും എന്നോട് നിനക്കൊരു വാക്ക് ചോദിക്കാമായിരുന്നില്ലേ? നീ എന്തുകൊണ്ട് ചോദിച്ചില്ല? അമ്മയുടെ സ്വഭാവം എനിക്ക് നല്ലപോലെ അറിയാമായിരുന്നതുകൊണ്ട്. പറഞ്ഞാൽ അമ്മ ഒരു നീണ്ട പട്ടിയെ നിവർത്തി എന്റെ മുമ്പിൽ വെക്കും. എത്ര ഏക്കർ റബ്ബർ, എത്ര പറ നെല്ല്, എത്ര വീട്, എന്ത് കൈ തരും, ഇങ്ങനെ ഇതിനൊക്കെ ഉത്തരം പറഞ്ഞു കഴിയുമ്പോഴേക്കും ഈ കോടീശ്വരന്റെ മകൾ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോവുകയും ചെയ്യും. ഏത് കോടീശ്വരന്റെ മോളാ മോനെ ഇത്? എനിക്ക് കണ്ടപ്പോഴേ തോന്നി ഏതോ നല്ല കുടുംബത്തിൽ പിറന്നതാണെന്ന്. ഈ കണ്ണ് കണ്ടാലറിയാം. വാ മോനെ, വാ. അമ്മേ, ഇവർ ചോളപാണ്ഡ്യ രാജകുടുംബത്തിലെ മൂത്ത തിരുമേനിയുടെ മകളാ. മഹാലിംഗപുരവും പുതുക്കോട്ടയെല്ലാം ഇവരുടെ സ്വന്തമാ. കുംഭകോണത്തിലാ താമസം. ഈ മുഖത്തൊരു രാജ കല. അതെ, ഈ കുംഭോ ഗോണമൊക്കെ എവിടാടാ? അതങ്ങ് പാണ്ഡിയില. അമ്മേ, കുമാരിയുടെ അമ്മ തമ്പുരാട്ടിയും തോഴിയും സേവകനും എല്ലാം വന്നിട്ടുണ്ട്. നീ എന്തൊരു മര്യാദകളാടായി കാണിച്ചത്? അവരെ അങ്ങനെ പുറത്ത് നിർത്താമോ? അമ്മ വിളിക്കണ്ട, ഞാൻ വിളിക്കാം. ഏ നടന്നു. വന്ദന. വണക്കം. എന്താ അമ്മേ ചീഞ്ഞ മീനിനെ പൂച്ച നോക്കുന്നത് നോക്കുന്നത്? ഇത് ഇവളുടെ അമ്മ നീലാംബരി തമ്പുരാട്ടി. നിങ്ങളുടെ പ്രദേശം വൈക്കുമല്ലേ? വൈക്കവുമല്ല, വെക്കവുമല്ല. എന്റെ മാപ്പിളെ അമ്മ എന്ത് പറയുന്നു? നിങ്ങളുടെ പേര് നീലമ്മ എന്നല്ലേ? നീലമ്മയല്ല, കറുത്തമ്മയല്ല. എന്റെ മാപ്പിളെ ഇത് വീട്ടിൽ എല്ലാവർക്കും പൈസമാ. എന്റെ പൊന്നു മോനെ, പിന്നെ ഈ മഹാഭാരതം ചതിച്ചല്ലോടാ, ചതിച്ചടാ. എന്തമ്മേ? അയ്യോ, എവള് വൈക്കത്തമ്പലത്തിലെ അടിച്ചുകളിക്കാര് കാർത്തിയുടെ മോള് നീലമ്മയാടാ. ഇവൾ എന്റെ കൂടെ പഠിച്ചിരുന്നതാ. അമ്മാവ് നിശ്ചയം പൈത്യന്താ. കണ്ടിപ്പ ഈ അമ്മയ്ക്ക് എന്താ ഭ്രാന്തുണ്ടോ? ഇതുവരെ ഇല്ലടാ, ഇനി വന്നേക്കും. എടാ, എവള് പണ്ട് വൈക്കത്തഷ്ടമിക്ക് വളയം തിരുപ്പിനും വിൽക്കാൻ വന്ന ഒരു പരട്ട ചെട്ടിയാളുടെ കൂടെ ഒളിച്ചോടി പോയവളാടാ. എവിടെ കഴിഞ്ഞാൽ അമ്മയെ വച്ച കുത്തിയിട്ടുണ്ട്, അതല്ലേ ഞാൻ നോക്കിയത്. എന്റെ അമ്മയ്ക്ക് തലയ്ക്ക് നല്ല സുഖമില്ല, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. വരും. പണ്ട തെണ്ടി വെപ്പത്തെ കയറി ഇരിക്കാനുള്ളതല്ല ഈ വീട്. എന്നാലേ ഈ വീട്ടിൽ ആദ്യം കയറിയ തന്റെ അമ്മയാണ്. അച്ഛൻ അമ്മയെ വിവാഹം ചെയ്തുകൊണ്ട് വരുന്നതിന് മുമ്പുള്ള സ്ഥിതി പലരും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. നീ പോകാം. Thank you.
എന്താ ഞാൻ അമ്മയുടെ മകനല്ലേ? ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കും, ഉപ്പിനും ഉപ്പിലിട്ടതിനും വ്യത്യാസമുണ്ടാവും. അങ്ങനെ പറയരുതമ്മ, അച്ഛനോ പോയി, ഇനി അമ്മ മാത്രമേ ഉള്ളൂ എനിക്ക്. ഞങ്ങൾ സരസ്വതിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. കുറച്ചു ദിവസം കഴിഞ്ഞിട്ടേ വരികയുള്ളൂ. കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് വരുമോ? ഞങ്ങൾ പോയിട്ട് വരാം. പോയിട്ട് വരാമെന്ന് പറഞ്ഞ നിങ്ങൾ വന്നാൽ അവൻ പിന്നെയും പോകൂലേ? അതിന് ഞങ്ങൾ ഇടവരുത്തില്ലമ്മേ, ഞങ്ങൾ പോകട്ടെ. അച്ഛന്റെ ഫോട്ടോയാണ്. അയ്യോ, അത് കൊണ്ടുപോകണ്ട. വിക്രമ കുഞ്ഞ് വന്നാ ചീത്ത പറയും, അവൻ വന്ന് ചോദിച്ചിട്ട് കൊണ്ടുപോകും. എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം താ. സമയത്ത് ഇങ്ങോട്ട് എഴുന്നള്ളിയിരിക്കുന്നത് വേണ്ടേ? വേണ്ട. ഉണ്ണിക്കുഞ്ഞ് പറഞ്ഞു, വല്യങ്കന്നിന്റെ ആ ഫോട്ടോ വിക്രമകുഞ്ഞിനോട് ചോദിച്ച് അനുവാദം വാങ്ങിച്ച് ആ വീട്ടിലോട്ട് കൊണ്ടുചെല്ലണം. എന്തിനാ അമ്മയെ കരയുന്നത്? എല്ലാം ഞാൻ അറിഞ്ഞു.
അമ്മയ്ക്ക് മകനായി ഞാനില്ലേ? ഞാൻ അമ്മയല്ല മോനെ, അമ്മയല്ല. കഴിഞ്ഞ 25 വർഷം നിന്റെ ജീവന്റെ ചോരയും നീരും കുടിച്ച രാക്ഷസിയാണ് മോനെ, രാക്ഷസിയാണ്. ഈ മഹാബാബയുടെ മുഖത്ത് നോക്കരുത് മോനെ, നോക്കരുത് മോനെ. അമ്മ, എന്തിനമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? കഴിഞ്ഞുപോയ കാര്യങ്ങളെ കുറിച്ച് ദുഃഖിക്കുന്നത് മഠത്തരമല്ലേ? വരൂ, നമുക്ക് സരസ്വതി വീട്ടിലേക്ക് പോകാം. അമ്മേ വരൂ. മോളെ, മോളെ, എന്റെ മോളെ, നീ എനിക്ക് മാപ്പുതരൂ മോളെ. അമ്മേ, കുഞ്ഞെ, ഈ ഭാര്യ ഭാര്യ വന്ന് പറഞ്ഞാ മതിയോ? അതെന്താക്ക അങ്ങനെ പറഞ്ഞത്? പറഞ്ഞതിന് മാത്രമേ ഉള്ളൂ, അല്ലാതെ പ്രവർത്തിക്കുന്നുണ്ട്. അതല്ലടാ നടനം, ഇന്ന് വരെ വിക്രമൻ അവൾക്കെന്നും പറഞ്ഞ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? തള്ളയും മോളും കൂടെ കച്ചേരി നടത്തിക്കൊണ്ടിരുന്നാ പോരാ, വലുതൊക്കെ ചോദിച്ചു വാങ്ങിക്കണം. ആ അത് തന്നാ ഞാനും പറയുന്നത്. ഈ വീടും കുറഞ്ഞത് 100 ഏക്കർ എസ്റ്റേറ്റ് എങ്കിലും അവളുടെ പേർക്ക് എഴുതി മേടിക്കണം. എന്തിനമ്മേ അത്? അദ്ദേഹത്തിന്റെ എല്ലാം നമുക്കുള്ളതല്ലേ? എല്ലാം നമുക്കുള്ളതെന്ന് പറയാതെ നിനക്കുള്ളതെന്ന് പറ. ആ എല്ലാം നിനക്കുള്ളതെന്ന് പറഞ്ഞ് ഉമിനീരും കുടിച്ച് അവിടെ ഇരുന്നോ? അവന്റെ തല്ലേ ഇപ്പൊ മൂത്തവന്റെ കൂടെയാ. നാളെ അവനും ആ തല്ലയും കൂടെ ഇവിടെ വന്നിട്ട് നമ്മളോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞ എന്ത് ചെയ്യുമടി? സ്വത്തുക്കൾ അദ്ദേഹത്തിന് കൂടി ഉള്ളതല്ലേ? അയ്യോ, അത് തന്നെയാണ് പറഞ്ഞത്, അവനുള്ള നിനക്ക് എഴുതി തരണം. അവന്റെ സ്വഭാവത്തിന് 2-3 കുട്ടികളായ ശേഷം അവൻ നിന്നെ കളഞ്ഞാൽ? പല്ലേ കളഞ്ഞാലെന്നോ? കളയും. അപ്പൊ നിനക്ക് ഡാൻസ് ആയിട്ട് ജീവിക്കാൻ ഒക്കുമോ? അതുകൊണ്ടാണ് മോളെ അമ്മ പറയുന്നത്, ഇന്നെ വിക്രമം വരുമ്പോ മോളൊന്ന് പറ. ഇടക്കിടക്ക് ചിരിച്ചും ഇടക്കിടക്ക് കരഞ്ഞും ഇടക്കിടക്ക് കരഞ്ഞും എന്റെ മോളൊന്ന് പറ അവനോട്. ഇപ്പൊ പറഞ്ഞാൽ നടക്കും? നിന്റെ ഗുണത്തിനാണ് മോളെ അമ്മ ഇതൊക്കെ പറയുന്നത്. നീ അവനോട് പറയുമോ? പറയാ. കാരണം ശബ്ദം കേൾക്കുന്നു, വിക്രമം വന്നു തോന്നുന്നു. മോളെ എല്ലാം ഉറങ്ങാൻ കേൾക്കാൻ നേരത്ത് പറയണം കേട്ടോ മോളെ. കുഞ്ഞിന് എന്ത് വേണമെന്നാണ് ഈ പറയുന്നത്? ഇതുവരെ പറഞ്ഞത് പോലെ എന്റെയും എന്റെ അമ്മയുടെയും ഭാഗം പിരിച്ചു തരണമെന്ന്. ഭാഗം ഉണ്ടെങ്കിലല്ലേ പിരിച്ചു തരാൻ കഴിയൂ. ഞാൻ എന്ത് പറഞ്ഞു? ഭാഗം ഭാഗം കുഞ്ഞിന് ഇല്ലാന്ന്. ഭാഗം എനിക്കില്ലേ? ഇല്ല കുഞ്ഞെ, കുഴിച്ചു മൂടാൻ 6 അടി മണ്ണ് പോലും കുഞ്ഞിനായിട്ടില്ല. എന്നോട് കോപിച്ചിട്ട് ഒരു കാര്യവുമില്ല. കുഞ്ഞിന്റെ മരിച്ചുപോയ അച്ഛനോട് വേണം കോപിക്കാൻ, അതിനൊട്ടിക്ക് വഴിയുമില്ല. അതാണ് നല്ലത്. കയ്യിൽ തോക്കല്ലേ ഇരിക്കുന്നത്? നേരെ നെഞ്ചോട് ചേർത്ത് വെച്ച് ഒന്ന് വെച്ച് നേരെ മൂപ്പിൻ്റെ അടുത്തല്ലോ. എന്നിട്ട് ചോദിക്കണം, അല്ലയോ തന്തേ, ഞാൻ തനിക്ക് പിറന്നതാണോ അതോ വല്ല അയലോക്കാരനും പിറന്നതാണോ? എനിക്ക് ഭാഗമില്ലാവുവാ. ചുമ്മാരിടോ മുതുക്കഴുതേ, എന്റെ സ്വഭാവം മാറുന്നതിന് മുമ്പ് ഉള്ള സത്യം പറയണം. എന്റെ പൊന്ന് കൊച്ചുമുതലാളി, ഗോകുലം ഗോവിന്ദക്കുറുപ്പിന്റെ സകല സ്വത്തുക്കളും മൂത്ത മകൻ ഉണ്ണിക്കുറുപ്പിന്റെ പേർക്ക് വില്ലുകളിൽ വെച്ചിട്ടാണ് അദ്ദേഹം മരിച്ചത്. ഇനി ദൈവം തന്നെ വിചാരിച്ചാലും ആ വില്ല് മാറ്റി എഴുതാൻ സാധിക്കില്ല. എന്റെ അച്ഛൻ അത് ചെയ്തോ? പോടോ. അല്ല ഞാൻ പോകത്തിന്റെ കാര്യത്തിൽ തട്ടുകേട് വന്നപ്പോഴേക്കുണ്ടാകും. എനിക്ക് ആ വില്ല് കാണണം. കാണിക്കണമെന്ന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. പിന്നെ നിർബന്ധമായി കാണണമെങ്കിൽ നമ്മുടെ അഡ്വക്കേറ്റ് ഈശ്വരയെ ചെന്ന് കാണണം. അദ്ദേഹമാണ് വില്ല് എഴുതിയത്. അദ്ദേഹം എഴുതിയോ താൻ എഴുതിയോ? ആ ഞാൻ തന്നെ എഴുതി. അതിനിപ്പോ എന്ത് വേണം കുഞ്ഞെ? തന്നെ ചുട്ടുകളയും ഞാൻ, ചുട്ടി ചാമ്പലാകും ഞാൻ. എന്റെ ഇഷ്ടം പോലെ ആകട്ടെ, പക്ഷെ വേഗം വേണം, ഇവിടെ ജോലിക്കാരറിയാം. എന്ത് സംഭവിച്ചു? എന്ത് സംഭവിച്ചെന്ന് പറയാ. സംഭവിച്ചില്ല, സംഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. എല്ലാം എന്റെ മകളുടെ പേർക്ക് എഴുതി തരുമോ? അയാൾ എഴുതി തരും, പക്ഷെ സർക്കാർ സമ്മതിക്കില്ല. അതെന്താ? വഴിയെ പോകുന്ന വല്ലവരും വല്ല വസ്തുക്കളും എഴുതി വല്ലവർക്കും കൊടുത്താൽ വകവയ്ക്കുന്നവരല്ല സർക്കാർ. വഴിയെ പോകുന്നവരോ? അയാള് പെരുവഴിയേ പൊക്കോളും, നമുക്ക് നമ്മുടെ വഴിയെ പോകാം. നീ എന്തൊക്കെയാണ് രംഗ ഈ പറയുന്നത്? നീ വല്ല കള്ളും കുടിച്ചോ? ഇപ്പൊ കള്ളു കുടിച്ചോ കേൾക്കൂല, വല്ല വിഷമോ മറ്റു വാങ്ങിച്ചു കഴിക്കണം. എന്താണെന്ന് പറ. വിക്രമൻ ഒന്നാന്തരം ഒരു പാപ്പരാണെന്ന്.
മനസ്സിലായോ? വിസ്തരിച്ചു പറയാം. വീടോ ഒരിടമോ എസ്റ്റേറ്റോ നിലമോ ഒരു ചുക്കോ അവനിൽ നിന്ന്, മനസ്സിലായോ? ചത്ത കുഴിച്ചിടാൻ ആരുടെ മണ്ണ് പോലും അവനില്ല, മനസ്സിലായോ? സകലതും ആ തന്തയ്ക്ക് പറക്കാത്ത തന്ത മൂത്ത മകൻ ഉണ്ണിയിലെ പേർക്ക് എഴുതി വെച്ചിട്ട് ആ ചത്തത് പുരിഞ്ചിതാ. മഹാഭാവി, നീ ചത്തില്ലായിരുന്നു, നിന്നെ ഞാൻ കാണിച്ചു തന്നേനെ. അവർക്ക് നരകം തന്നെ കിട്ടും. ആ ഇപ്പൊ നരകത്തിലായ നമ്മളാ, അതുകൊണ്ടേ നമുക്ക് ഈ നരകത്തിൽ നിന്നെങ്കിലും രക്ഷപ്പെടാം. മിസ്റ്റർ വിക്രമേ, നിങ്ങൾക്ക് ചെലവിന് മാസം തോറും 500 രൂപ തരണമെന്ന് മാത്രമേ ബില്ലിൽ പറഞ്ഞിട്ടുള്ളൂ. ആ വസ്തുക്കളുടെ ഉടമസ്ഥാവകാശം മുഴുവനും ഉണ്ണിക്കുറുപ്പിനാണ്. നിങ്ങൾ എന്നോട് വഴക്ക് പിടിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ പോണം. നീ മോളുണ്ട്? ആ പറഞ്ഞ പോലെ ഞാനെങ്ങനെ മോളിൽ നിന്നു? ഞാൻ ഇവിടെ നിൽക്കുകയായിരുന്നു. ഓ, ഞാൻ ഇവിടെ നിന്ന് അങ്ങ് ഉറങ്ങിപ്പോയി. ഉറങ്ങി ഉറങ്ങി മുകളിൽ വന്നു, പിന്നെ അവിടെയും കിടന്നുറങ്ങി. ഇപ്പൊ സാറ് വിളിച്ചപ്പോഴാ ഉറങ്ങുന്നു. നീ പോയി, ഒരു ടാക്സി വിളിച്ചിട്ടുണ്ട്. നമ്മുടെ മധുര ബാലക്കുഞ്ഞിനെ ഒരു ഷോപ്പിങ്ങിന് പോണം. എന്റെ ഹാർമോണിയം നന്നാക്കണം. നമ്മുടെ നീലാംബരിയക്കന്റെ രക്തം ഒന്ന് പരിശോധിക്കണം. അല്ല, വിക്രമ കുഞ്ഞ് വന്നിട്ടേ ആ വണ്ടി എടുത്ത് പോയാ പോരെ. അദ്ദേഹം ഒന്നും വരില്ല, അദ്ദേഹം എസ്റ്റേറ്റിൽ പോയിരിക്കാം. നീ പോയി, ഒരു ടാക്സി വിളിച്ചോണ്ട്. ടാക്സി വെച്ചത് ഈ മോളിലെ മഞ്ഞ ഇല്ലാത്ത പ്രൈവറ്റ് ടാക്സി. എന്തോ ടാക്സി പ്രൈവറ്റ്. ആ മാത്രമല്ല, ഇടിയും മിന്നലും എല്ലാം ഉണ്ട്. തനത് സാർ പറഞ്ഞ പോലെ ചെല്ലപ്പം പ്രൈവറ്റ് ആയിട്ട് തന്നെ ഉള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ചെല്ലപ്പം ആളും മിടുക്കന. മിസ്റ്റർ വിക്രമൻ അന്വേഷണം ആയിരിക്കില്ലേ? ഇവിടെ എല്ലാം എസ്റ്റേറ്റ് പോയിരിക്കുക. നിൽക്കൂ, നിങ്ങൾ അങ്ങോട്ട് പോകുന്നു, ഞാൻ ഇവിടെ അടുത്ത് വരെ ഒന്ന് പോകണം. അടുത്തോ അതോ ദൂര സ്ഥലത്തേക്കോ? ഇവിടെ തൊട്ടടുത്ത് ടൗൺ വരെ. ഞങ്ങൾക്കൊന്ന് ഷോപ്പിങ്ങിന് പോകണം. അതിനെന്തിനാ ഇതല്ല? അത് കേട്ടോ, ഇതെല്ലാം റിപ്പയറാ. ഇതിന്റെ ബെല്ലോ ചെറുപ്പോയി. ഈ ചോറ്റു പാത്രത്തിന്റെ അടിഭാഗവും തട്ടി നോക്കണം. ഇതിനെന്താ റിപ്പയർ? അവളെ ഊമയാണ്, മധുരമാണ് കുഞ്ഞ്. എല്ലാം പരിശോധിക്കും. പിടിക്കാവേ. അയ്യോ, ഞാൻ ഭയന്നോടിയതല്ല. 2 ദിവസമായിട്ട് വയറ്റിന് വിരേചന അത്ര ശരിയല്ല, അതുകൊണ്ടൊന്ന് പോയിട്ട്. അയ്യോ, അതിവിടെ വേണ്ട. പോലീസ് സ്റ്റേഷനിൽ പോയാ താരെ അറിയിക്കുള്ളൂ. ഇവിടെ ഞാൻ ആരെന്നറിയാമോ? ഗോകുലം ഗോവിന്ദക്കുറുപ്പിന്റെ മരുമകളാണ്. ഇവിടത്തെ കൊച്ചു മുതലാളിയുടെ ഭാര്യയാണ്. മനസ്സിലായോ? അദ്ദേഹം എനിക്ക് തന്നതാണ് ഈ ആഭരണങ്ങളും പണവും. അതൊക്കെ മിസ്റ്റർ വിക്രമനെ കണ്ട് ചോദിച്ചിട്ട് തീർച്ചപ്പെടുത്താം. നിങ്ങൾ ഇപ്പോൾ സ്റ്റേഷനിലേക്ക് നടക്കൂ. ഇല്ല, ഞാൻ വരില്ല. എന്റെ ഹസ്ബൻഡ് വരട്ടെ. ഇവിടെ പിടിച്ചു വലിച്ചോണ്ട് പോകും. കോൺസ്റ്റബിൾ, ഈ ആഭരണങ്ങളും പണവും സൂക്ഷിച്ചെടുത്തോണ്ട് വരും. നടക്കടാ, ഞാനും ശരി നടക്കടാ. നടക്കട്ടെ, നിനക്കെന്ത് വേണം പറ? എന്റെയും എന്റെ അമ്മയുടെയും ഭാഗം എനിക്ക് കിട്ടണം.
ഭാഗം എന്തിന്? മുഴുവനും നീ തന്നെ എടുത്തു. പക്ഷേ നിന്റെ ഇന്നത്തെ ഈ ദുസ്സഭാവെല്ലാം മാറ്റി നീ നന്നായി എന്ന് എനിക്ക് ബോധ്യമായാൽ എല്ലാം നിനക്ക് തന്നെ. ഞാൻ നന്നാണ് എന്ന് വെച്ചാൽ ഞാൻ നിന്നെ പോലെ കൃക്കനാണെന്ന്. കൃക്കനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. വിക്രമ, നീ കഴിഞ്ഞ സംഭവങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുവാൻ. മാസം തോറും മദ്യപാനത്തിനും മറ്റു ദുർവൃത്തികൾക്കും വേണ്ടി എന്തുമാത്രം പണം നീ ചെലവഴിക്കുന്നു. വാത്സല്യ നിധിയായ നമ്മുടെ അച്ഛനെ നീ കോവണിപ്പടിയിൽ നിന്ന് തള്ളിയിട്ടു. അതേ സംഭവം കൊണ്ട് അച്ഛൻ മരിച്ചു. ഈ ലോകം മുഴുവൻ ഒരുമിച്ചുരുണ്ടുകൂടി ഒരു മനുഷ്യാകൃതി കൊണ്ടതായിരുന്നു നീ നിന്റെ അമ്മയ്ക്ക്. അവരുടെ ജീവാത്മാവും പരമാത്മാവും ഒക്കെ നീ ആയിരുന്നതാ. ഈ ലോകത്ത് ഒരു മാതാവും ഒരു മകന്റെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഇത്രയേറെ കഠിനകൃത്യങ്ങൾ ചെയ്തു കാണുകയും ആ അമ്മയെയും നീ കോവണിപ്പടിയിൽ നിന്ന് തള്ളിയിട്ടു. എന്തുകൊണ്ടോ അവർ മരിച്ചില്ല. നീ അമ്മയുടെ കാൽക്കൽ വീണ് മാപ്പ് ചോദിച്ചു വിക്രമ, മാപ്പ് ചോദിച്ചു. എന്റെ എല്ലാ തെറ്റുകളും ക്ഷമിക്കണം. എന്റെ ചേട്ടത്തിയമ്മയായ നിങ്ങളോട് ഞാൻ വളരെ മൃഗം പെരുമാറി, എനിക്ക് മാപ്പ് തരൂ. ചേട്ടാ, ഞാൻ ചേട്ടനെ ഒരുപാട് ദ്രോഹിച്ചു. ഈ നിമിഷം മുതൽ ഞാൻ നല്ലവനാണ്. ഇതുവരെ കാണിച്ചതെല്ലാം ഭ്രാന്തായിരുന്നു. ചേട്ടനല്ല ഭ്രാന്ത്, എനിക്കായിരുന്നു. എന്നെ വിശ്വസിക്കുക ചേട്ടാ, സ്വത്ത് മുഴുവൻ എന്റെ പേർ കഴിഞ്ഞു. നാട്ടുകാരെന്നെ പാപ്പർ എന്ന് വിളിച്ചു പോകാൻ ഇടവരുത്താതെ എഴുതി തരൂ ചേട്ടാ. നീ ഇന്ന് പാപ്പരല്ല, എല്ലാ സ്വത്തും നിന്റേതാണ്. എനിക്കൊന്നും വേണ്ട, പക്ഷേ നിന്റെ പേർക്ക് റെഡി തരാൻ മാത്രം നീ ഇപ്പൊ എന്നെ നിർബന്ധിക്കുന്നു. ഇത് അച്ഛൻ അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്താണ്. നിന്റെ ഇളം ബുദ്ധിക്ക് നിന്നെ ആരെങ്കിലും കബളിപ്പിച്ച് ഇതെല്ലാം കൈക്കലാക്കിയെന്ന് വരും. അതുകൊണ്ട് ആദായം മുഴുവൻ നീ എടുക്കും, എനിക്കൊന്നും തരണ്ട. ശരി, അമ്മേ വിടാനാ പറഞ്ഞേ. അമ്മ അമ്മയാണെ വിചാരിക്കില്ല, വിടാനാ പറഞ്ഞേ. അയ്യോ അയ്യോ, ഒരു വെളിയുടെ ശബ്ദമല്ലേ കേട്ടോ. ഇൻസ്പെക്ടർ, അമ്മയ്ക്ക് അല്പം ബുദ്ധിഭ്രമമുണ്ട്. വിക്രമനെ കൊന്നത് ഞാനാണ്. ലോകത്ത് ഏതെങ്കിലും ഒരു അമ്മ സ്വന്തം മകനെ വെടിവെച്ചു കൊല്ലുമെന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ട്. മക്കളുടെ തെറ്റും കുറ്റവും തിരുത്താതെ കൊച്ചുന്നാൾ മുതലേ അവരുടെ തോന്നിവാസത്തിനും കൊള്ളരായ്മയ്ക്കും കൂട്ടു നിൽക്കുന്ന ഏതൊരമ്മയും അവരെ വെടിവെച്ചോ വിഷം കൊളുത്തോ കൊല്ലാണ്ടൊക്കെ ചുറ്റുപാടിൽ എത്തിച്ചേരുമെന്നുള്ളതിന്റെ ഉദാഹരണമാണ് സാർ ഈ നിൽക്കുന്ന ഞാൻ. ഇതെല്ലാം ഏതോ ഉന്മാദത്തിന്റെ പേരിൽ അമ്മ പുലമ്പുകയാണ്, എന്നെ രക്ഷിക്കാൻ വേണ്ടി മാത്രം പറയുകയാണ്. എന്നെ വിശ്വസിക്കും ഇൻസ്പെക്ടർ, ഞാനാണ് വെടിവെച്ചത്. ശരി, ഞാൻ വിശ്വസിക്കാം. നിങ്ങൾ ഈ തോക്കൊന്ന് ചൂണ്ടി ഇതിന്റെ കാഞ്ചി ഒന്ന് വലിക്കണം. മിസ്റ്റർ, തോക്കൊന്നല്ലേ ഉണ്ടായിരുന്നു. അതെ, മരിച്ച മനുഷ്യൻ എണീറ്റ് ഒന്നും ഒരുക്കിയില്ലല്ലോ. അപ്പോൾ ആദ്യം വിക്രമൻ നിങ്ങളെ വെടിവെച്ചു, അത് നിങ്ങളുടെ കയ്യിൽ കൊണ്ടു. ആ തോക്ക് പിടിച്ചു വന്ന് ഞാൻ ആ കാട്ടാളനെ വെടിവെച്ചു. മനസ്സിലായി. വെളിപ്പിള്ള, നിങ്ങൾ ഈ പേന സൂക്ഷിച്ചോളൂ. മട്ടായി, ഇദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടു. നിങ്ങൾ സ്റ്റേഷനിലേക്ക് നടക്കും. സരസ്വതി.